ദുര്യോധന മഹാരാജാവ് ധർമ്മപുത്രയുടെ സഭാമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ഥലജലം ബ്രഹ്മമുണ്ടായി, വെള്ളത്തിൽ വീണു. കഥ അറിയാലോ, വീണതിലല്ല, കയറി ആരെങ്കിലും കണ്ടു എന്നാണ്. നോക്കുമ്പോൾ പാഞ്ചാലി ഒരു തോളിൻ്റെ മറവിൽ നിന്ന് ചിരിക്കുക അത് കണ്ടിട്ട്, വീഴുന്നത് കണ്ട ആരാ ചിരിക്കാത്തത്? ചിരിക്കുക മാത്രമല്ല, അന്ധൻ്റെ പുത്രൻ അന്ധൻ തന്നെ പറഞ്ഞു, കണ്ണോട്ടൻ്റെ മകൻ കണ്ണോട്ടം തന്നെ എന്ന് പറഞ്ഞു. ദുര്യോധൻ്റെ അച്ഛനെ കണ്ണാളില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ ദുര്യോധന് വല്ലാതെ കണ്ട് വിഷമായി. എന്നെ പരിഹസിക്കാൻ മാത്രയ്ക്കൊക്കെ ഇവർ വളർന്നു അല്ലേ? അങ്ങനെ നിരാശനായി അദ്ദേഹം എന്നെ മീറ്റിങ്ങിനൊന്നും നില അഡ്ജക്റ്റിലേക്ക് തിരിച്ചു പോന്നു. ആ ഒരു വാക്കാണ് അത്രയും മഹാഭാരത യുദ്ധത്തിന് നാന്തി കുറിച്ചത്. അപ്പോൾ വാക്ക് വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കും. അവൻ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷെ അന്ന് അവൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് ഞാൻ മരിച്ചാൽ അവൻ മറക്കില്ല, അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പം നമ്മളും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാതെ കണ്ടിരിക്കുക. വാക്കിന് അത്ഭുതമായിട്ടുള്ള ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമത്തെ നമ്മൾ ആശ്രയിക്കുക. ദുഷിച്ച വാക്കുകൾ പറയരുത്. അത് പറയാൻ ഒരു വാക്ക് പറയുമ്പോൾ പലതവണ ആലോചിക്കണം. ഇത് ആർക്കെങ്കിലും വേദനയാകുമെങ്കിൽ, ഫലിതമാണെങ്കിൽ പോലും അത് പറയരുത്. ഒരാളെ മനസ്സ് വേദനിക്കുമെങ്കിൽ, കാരണം എന്തിനാ, നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അതുപോലെ തന്നെ ഇങ്ങോട്ടും വന്നു ചേരുക. നല്ല വാക്ക് മാത്രം പറയുക. എനിക്ക് കുറേ പറയാനുണ്ട്, ഒരാളെ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ അയാളെ വധിക്കുക, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രൊഫസർ വന്നിട്ടുണ്ട്, എന്തൊരു നോളേജാണെന്നറിയും. ഒരു വിഷയം അങ്ങനെ കൊടുത്താൽ 2 മണിക്കൂർ, എന്ത് വിഷയമാവട്ടെ 2 മണിക്കൂർ നന്നായിട്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അപ്പോൾ വേറൊരുത്തം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, എൻ്റെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, ഒരു വിഷയം കൊടുക്കേണ്ട, ഒരാളെ കൊടുത്താൽ മതി, വൈകുന്നേരമോളം പ്രസംഗിച്ചോ. ഈ കേൾക്കുന്ന ആൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ, കേട്ടിട്ട് വില കൂടുണ്ടോ, ഇതൊന്നും ചോദ്യമില്ല, തനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വായയ്ക്ക് ചൊറിയ. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, ഇല്ലേ? ആലോചിച്ച് നോക്കൂ, എന്തിനാ ഇത്? സോക്രട്ടീസിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് ഞാനൊരു വിവരം അറിഞ്ഞു, ഞാൻ പറയട്ടെ ചോദിച്ചു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നിൽക്കട്ടെ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വിവരം നല്ല കാര്യമാണോ ചോദിച്ചു. നല്ല കാര്യമൊന്നുമല്ല, നല്ല കാര്യം വെച്ചാൽ പറയാൻ വലിയ താല്പര്യമില്ലോ, നല്ല കാര്യമല്ല അല്ലേ? പോട്ടെ, നിങ്ങൾ അറിഞ്ഞത് സത്യമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്, സത്യമാണോ എനിക്കറിയില്ല. അപ്പം നല്ല കാര്യമല്ല, സത്യമാണോ എന്നിട്ട് അറിയില്ല. പോട്ടെ, നിങ്ങളത് പറഞ്ഞാൽ അത് കേൾക്കുന്ന എനിക്കോ അല്ലെങ്കിൽ പറയുന്ന നിങ്ങൾക്കോ വല്ല ഗുണമുള്ളതാണോ ചോദിച്ചു. അങ്ങനെ ഗുണമൊന്നുമില്ല. ഏതാണ് സത്യം? ഏത് ഭൂതഹിതം അത്യന്തം ഏതത് സത്യം മതം മമ. സകലർക്കും നന്മയെ ചെയ്യുന്നതാണോ അത് സത്യമാണ്. അല്ലാണ്ട് ഞാൻ അറിഞ്ഞ സത്യം മുഴുവനും വിളിച്ചു പറയാൻ ആരാ എന്നെ ഏൽപ്പിച്ചത്? പുറംപൊളിയും. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എല്ലാവർക്കും ഹിതമായിട്ടുള്ളത് മാത്രം പറയുക. വാക്കിന് അപാരമായിട്ടുള്ള ശക്തിയാണ്. അത് വേണ്ടതുപോലെ ആലോചിച്ച് നമ്മൾ ഉപയോഗിക്കണം. ചിലപ്പോൾ മനസ്സ് പരമ ശുദ്ധനായിട്ട്, നല്ല മനഃശുദ്ധിയുള്ള ആളുകളുണ്ട്, വായല നാവ് നന്നല്ല. കഴിഞ്ഞില്ലേ കഥ, മനസ്സ് നന്നായിട്ടൊന്നും കാര്യമില്ല, ആളുകൾ അയാളുടെ വാക്കാണ് ശ്രദ്ധിക്കുക. എന്താ ഇപ്പം ചെയ്യുക? അയാളുടെ വായലനാവ് അങ്ങനെയാണ്, അയാൾക്ക് തന്നെ അറിയാം എൻ്റെ വായലനാവ് നന്നല്ല എന്ന്. എന്താ ചെയ്യുക? ശുദ്ധനാണ്, ആർക്കും എന്ത് കൊടുക്കാനും ഒരു മടിയില്ല, പക്ഷെ വായലനാവ് അത്യപകട. അപ്പം ഇദ്ദേഹത്തിൻ്റെ 60-ാം പിറന്നാൾ വന്നു, ഷഷ്ടിപൂർത്തി. അപ്പം ഭാര്യ പറഞ്ഞു, അല്ല മറ്റന്നാ ഷഷ്ടിപൂർത്തിയല്ലേ? അതെ. പാവങ്ങൾക്ക് 4 ആൾക്ക് ചോറ് കൊടുക്കായിരുന്നു, കൊടുത്തോളൂ. 4 ആൾക്കോ 10 ആൾക്കോ എത്ര ആൾക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ. അതിന് അങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഊണ് കഴിക്കാണ്ട പോകും, എനിക്ക് അതാ പേടി. ഇയാളുടെ വായലനാവ് മഹാകഷ്ടമാണ്, അയാൾക്കും അറിയാം. ഞാനൊന്നും പറയുന്നില്ല, നീ ആരെച്ചാ വിളിച്ചോ, എന്നാൽ ഞാൻ പാവങ്ങളെ 4 ആളെ വിളിക്കട്ടെ, നിങ്ങളൊന്നും മിണ്ടരുത് കേട്ടോ, പോകോളാം, അവരെ ഊണ് കഴിച്ച് പോകാം, ഞാനൊന്നും മിണ്ടില്ല പറഞ്ഞു. ആ നിബന്ധനയിൽ ഈ സ്ത്രീ പാവപ്പെട്ട 4 ആളുകളെ ക്ഷണിച്ചു. പണ്ടത്തെ കാലത്തൊക്കെ ഒരു നേരം ഊണ് കിട്ടുക പറഞ്ഞാൽ മഹാഭാഗ്യമാണ്, ദാരിദ്ര്യം അത്ര കണ്ടുണ്ട്. അപ്പം ഈ സ്ത്രീ എല്ലാവർക്കും ഇഷ്ടമാണ്, അയാളുടെ വായലനാവ് നന്നല്ല, അത്രയുള്ളൂ. അപ്പോൾ പാവങ്ങളെ 4 ആളെ വിളിച്ചു, അവിടെ പിറന്നാളാണ്, നിങ്ങൾ വരണം, ഓ വരാം പറഞ്ഞു. ഞാൻ 4 ആളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നും പറയരുത് കേട്ടോ, അവർ പോകോളം, ഏ ഞാനൊന്നും പറയണില്ല. 1 ആറായപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, എല്ലാവരും വന്നോ ചോദിച്ചു, എന്നാൽ ഊണ് തുടങ്ങാലോ വെച്ചിട്ടെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 3 ആൾ വന്നു പറഞ്ഞു, 4 ആളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വരണ്ട ആൾ വന്നിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വന്ന 3 ആളിനൊരു ചൂടന് അത് കേട്ടപ്പോൾ സഹിച്ചില്ല. വരണ്ട ആൾ വന്നിട്ടില്ല അല്ലേ പറഞ്ഞു, അപ്പം നമ്മളൊന്നും വരണ്ട ആളല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇയാൾക്ക് കലശലായിട്ട് ദേഷ്യം വന്നു, ഇയാൾ വിചാരിച്ചു ഇയാളുടെ ചോറും വേണ്ട ഒന്നും വേണ്ട, അയാൾ ഇറങ്ങിയങ്ങോട്ട് പോയി. ഇയാളൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, 4 ആളും എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്, വരണ്ട ആൾ വന്നിട്ടില്ല അല്ലേ. ഇയാൾ ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ഈ സ്ത്രീക്ക് പേടിയായി, ഇയാൾ വായ തുറന്ന അപകടം പറയും, അയ്യോ മനുഷ്യ മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും എന്ന് കാണിക്കണ്ട, പക്ഷെ ഇയാൾ കാണുന്നില്ല.
അപ്പയാള് പറഞ്ഞു പൂവണ്ട ആളല്ലട്ടോ പോയതാ പറഞ്ഞു. പൂവണ്ട ആളല്ലട്ടോ പോയതാ പറഞ്ഞത് രണ്ടെണ്ണത്തിൽ ഒരു ചൂടൻ അയാളും മുന്നിട്ട് പോയി. അപ്പോൾ ഈ സ്ത്രീ അയ്യോ മനുഷ്യ മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഇയാളിത് കണ്ടു. ഞാൻ അയാൾ പറഞ്ഞു ഞാൻ ഈ പോയ രണ്ടാളെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ആൾ ഇറങ്ങിപ്പോയി. അയാൾ മനസ്സ് ശുദ്ധനാ, പക്ഷെ വായലെന്നാവ അപകടം, എന്താ ചെയ്യാൻ പറ്റും. അതാണ് വാക്കിൻ്റെ ശക്തി അപാരമാണ്. അപ്പം ഭഗവാന്റെ നാമത്തിന് എത്രമാത്രം ശക്തി ഉണ്ടാവുമെന്ന് നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ടാണ് നാമജപത്തിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും ഇപ്പം മന്ത്രദീക്ഷയൊക്കെ എടുത്താൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടദേവന്റെ മന്ത്രം ഗുരുനാഥൻ ഉപദേശിച്ചു തരാണ്. ഇപ്പൊ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ഈ മന്ത്രോപദേശമുണ്ട്. എന്തിനാത്? ഗുരുനാഥന്റെ കീഴിൽ അഭ്യസിക്കുമ്പോൾ തെറ്റുകളൊന്നും ചെയ്യാൻ ധൈര്യം വരില്ല. ഗുരുകുലത്തിൽ നിന്നൊക്കെ പോന്നാ ഇനിയിപ്പൊ പേടിക്കാനില്ലല്ലോ, യൗവനമാണ്, അത്യാവശ്യം തെറ്റുകളൊക്കെ ചെയ്യാൻ തോന്നാ. അപ്പൊ എന്താണ് ചെയ്യുക? ഗുരുനാഥൻ ഉപദേശിച്ചു തന്ന ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതാ ഇഷ്ടദേവന്റെ മന്ത്രമാണ്. തൻ്റെ ഇഷ്ടദേവനെ ഓർമ്മ വരും, ഇത് ഉപദേശിച്ചു തന്ന ഗുരുനാഥനെ ഓർമ്മ വരും. അപ്പൊ ഒരാൾ തെറ്റ് ചെയ്യില്ല. അതിനുവേണ്ടി ആ മന്ത്രോപദേശം ചെയ്യണം. ആ ഒരു മന്ത്രം അങ്ങനെ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം മനസ്സിലത് ജപിച്ചുകൊണ്ടിരിക്കൂ, അത്ഭുത സിദ്ധിയാണ് ഉണ്ടാവുക. ഇപ്പൊ ത്യാഗരാജസ്വാമികൾക്കൊക്കെ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷമാണ്. കാരണം എത്രയാണ് രാമനാമം ജപിച്ചത് എന്നുള്ളതിന് കണക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ സ്വീകരിക്കണം, അത് ജപിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഇഷ്ടദേവന്റെ ആരുടെ ആയാലും വിരോധം ഇല്ല. ഏത് മന്ത്രം അപ്പൊ ജപിക്കേണ്ടത്? ഒന്നോ ഭഗവതേ വാസുദേവായ. ഓ ഓ, അത് കുറച്ച് വലുതാട്ടോ, അത്ര വലുത് വേണ്ട, കുറച്ച് ചെറുതായാൽ നമുക്ക് പണി കുറയണല്ലോ, കൂലി കൂടുതൽ കിട്ടേ വേണം. എന്നാ ഓം നമോ നാരായണായ, കുറച്ചും കൂടെ ചെറുതുണ്ടോന്നാ പിന്നെ. എന്നാ രാമനാമം, രാമ അതൊക്കെ രണ്ടക്ഷരമേ ഉള്ളൂ, പണി മതി. രാമനാമായാലും ഏതെങ്കിലും ഒരു നാമം, രാമനാമത്തിനൊക്കെ അത്ഭുത ശക്തിയാണ്. ഒരു തവണ രാമാന്ന് ജപിച്ചാൽ രണ്ട് മഹാമന്ത്രങ്ങൾ ജപിച്ച പുണ്യമാണത്രേ. ഒന്നമോ നാരായണായ എന്നും നമശിവായ എന്നും രണ്ട് മഹാമന്ത്രങ്ങൾ ജപിച്ച പുണ്യമാണ്. കാരണം രാമനാമം ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രത്തിലെ ബീജാക്ഷരമാകുന്ന ര എന്നെടുത്തു, നമശിവായ എന്ന മഹാമന്ത്രത്തിലെ ബീജാക്ഷരമാകുന്ന മ എന്ന അക്ഷരം എടുത്തു. ഇത് കൂട്ടിച്ചേർത്താണ് രാമനാമം. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ മുഖ്യമായ അക്ഷരം. ഓം നമോ നാരായണായ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. അതിലെ ബീജാക്ഷരമാണ് ര എന്നത്. അതെടുത്ത് മാറ്റി നോക്കൂ, ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥമൊക്കെ പോയി. അതിന്റെ മർമ്മം ആ ര എന്നുള്ള അക്ഷരമാണ്. നമശിവായ, ശിവനായിക്കൊണ്ട് നമസ്കാരം, മംഗളത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അതിലത്തെ മ എന്നെടുത്ത് മാറ്റിയാലോ, ന ശിവായ എന്ന് പറഞ്ഞാൽ നേരെ വിപരീത അർത്ഥം വരാം. അപ്പൊ ഈ രണ്ട് മഹാമന്ത്രങ്ങളിലെ ബീജാക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചതാണ് രാമനാമം. അപ്പൊ ഒരു തവണ രാമനാമം ജപിച്ചാൽ ഈ രണ്ട് മഹാമന്ത്രങ്ങൾ ജപിച്ച പുണ്യമുണ്ട്. വളരെ താരകമന്ത്രം എന്നാണ് പറയണത്. കാശിയിൽ വെച്ചിട്ട് മരിക്കുന്നവർക്ക് മോക്ഷമാണ് എന്ന് ഇന്നും വിശ്വസിച്ചു വരുന്നു. കാരണം കാശിയിൽ മരിക്കുന്നവരുടെ വലത്തേ ചെവിയില് കാശി വിശ്വനാഥൻ ഈ താരകമന്ത്രത്തെ, ഏതാ താരകമന്ത്രം? രാമനാമത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു എന്ന് ഇന്നും വിശ്വസിച്ചു വരാം. എവിടുന്നാണ് ഈ പരമേശ്വരൻ ഇത് കിട്ടിയത്? ബ്രഹ്മദേവൻ ശതകോടി രാമായണം എന്നൊരു ഗ്രന്ഥം രചിച്ചു. 100 കോടി ശ്ലോകങ്ങൾ ഉള്ള രാമായണം രചിച്ചു. ഇത് കേട്ടപ്പോ ദേവന്മാരും അസുരന്മാരും മഹർഷിമാരും അവിടെ ചെന്നു, ഈ രാമായണം ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഇത് നേരെ കൈലാസത്തിലെ പരമേശ്വരന്റെ കൈ കൊണ്ടേ കൊടുത്തു. അപ്പൊ എല്ലാവരും കൂടെ കൈലാസത്തിലേക്ക് ചെന്നു, ഞങ്ങൾക്ക് തരണം ഈ രാമായണം. അപ്പൊ പരമേശ്വരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊക്കെ ഒരുപോലെ, ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഒക്കെ ഭഗവാൻ ഒരുപോലെയാണല്ലോ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇത് വീതിച്ചു തരാം. ഒരാൾക്ക് കൊടുത്താൽ മറ്റുള്ളവർക്കൊക്കെ അലോകിയാവില്ലേ? അപ്പൊ അതുകൊണ്ട് 100 കോടി ശ്ലോകങ്ങളല്ലേ, 33 കോടി ശ്ലോകങ്ങൾ വീതം ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും കൊടുത്തു. 99 കോടി ശ്ലോകങ്ങൾ കഴിഞ്ഞു, ബാക്കി 1 കോടി ശ്ലോകം വന്നു. അപ്പൊ 33 ലക്ഷം ശ്ലോകങ്ങൾ വീതം വീതിച്ചു കൊടുത്തു. 33 ആയപ്പോ 99 ലക്ഷം ശ്ലോകങ്ങൾ കഴിഞ്ഞു, ബാക്കി 1 ലക്ഷം വന്നു. അപ്പൊ 33,000 ശ്ലോകങ്ങൾ വീതം വീതിച്ചു കൊടുത്തു. 3 കോടി രൂപ, 99,000 കഴിഞ്ഞു, 1,000 ശ്ലോകം ബാക്കി വന്നു. വീണ്ടും 300 ശ്ലോകങ്ങൾ വീതം വീതിച്ചു കൊടുത്തു. 900 ശ്ലോകം കഴിഞ്ഞു, 100 ശ്ലോകം ബാക്കി വന്നു. വീണ്ടും 33 ശ്ലോകങ്ങൾ വീതം വീതിച്ചു കൊടുത്തു. 99 ശ്ലോകം കഴിഞ്ഞു, 1 ശ്ലോകം ബാക്കി വന്നു. ഇനി എന്താ ചെയ്യുക? ആകെ 1 ശ്ലോകം ഉണ്ട്. അത് ആർക്കെങ്കിലും ഒന്ന് അധികം കൊടുത്താൽ മറ്റുള്ളവർക്കൊക്കെ അലോക്യോ. അക്ഷരങ്ങൾ ഓഹരി വെച്ച് കൊടുക്കാ, 32 അക്ഷരമാണ്. 33 ഉണ്ടെങ്കിൽ 11 അക്ഷരം വീതം കൊടുക്കാറുള്ളൂ. 30 ആയാലും പറ്റും, 32 അക്ഷരം.
അവസാനം പതുപ്പത്ത് അക്ഷരം വീതം വിധിച്ചു കൊടുത്തു. 30 അക്ഷരം കഴിഞ്ഞു ബാക്കി 2 അക്ഷരം വന്നു. ഇനി തുല്യമായിട്ട് വിധിക്കാൻ വയ്യ. അപ്പോ പരമേശ്വരൻ പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ തുല്യമായിട്ട് വിധിച്ചില്ലേ, ബാക്കി 2 അക്ഷരമുണ്ട്, അത് തുല്യമായിട്ട് വിധിക്കാൻ വയ്യ. അതുകൊണ്ട് ആ 2 അക്ഷരം ഞാൻ എടുത്തോട്ടെ ചോദിച്ചു. ഓ എടുത്തോളാം പറഞ്ഞു. ഏതാ 2 അക്ഷരം? രാമ എന്ന 2 അക്ഷരമാണ്. രാമായണത്തിലെ പ്രധാനപ്പെട്ട താരകമന്ത്രം അത്. ആ രാമനാമം കൂടെ എടുത്ത് മാറ്റിയാൽ പിന്നെ രാമായണത്തിൻ്റെ ആ ജ്യൂസ് എസെൻസ് പോയി. ആ രാമനാമമാണ് പരമേശ്വരന് കിട്ടിയത്. അതാണ് താരകമന്ത്രം. അത് കാശിയിൽ മരിക്കുന്നവരുടെ വലത്തെ ചെവിൽ ഉപദേശിച്ചു കൊടുക്കുന്നു പരമേശ്വരൻ എന്നാണ് പറയുന്നത്. രോഗം വരാതിരിക്കാൻ അലോപ്പതിയിൽ ട്രിപ്പിൾ വാക്സിനേഷൻ, കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കും. പിന്നീട് വർഷങ്ങളോളം ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചു, ഇത്രേ ഈ വാക്സിനേഷൻ കൊടുത്തവർക്ക് കുട്ടികൾക്കാണ് കൂടുതൽ രോഗം വരുന്നത്. എന്നാലും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ രോഗമേ വരാതിരിക്കാനുള്ള ഒരു ചികിത്സ പറയുന്നുണ്ട്. ഹിതം ഭുക്വ ശതം ഗത്വ രാമനാമ ജപൻ സദാ വാമഭാഗേ ശയാനസ്യ ഭിഷദ്ഭിക്കും പ്രയോജനം. നാല് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഭിഷദ്ഭിഹി കിം പ്രയോജനം, വൈദ്യന്മാരുടെ പ്രയോജനം പിന്നെ എന്താ? വൈദ്യന്മാരാവശ്യമില്ല, രോഗങ്ങളില്ല, നാലല്ലേ വൈദ്യരാവശ്യമുള്ളൂ. നാലേ നാല് കാര്യം വളരെ ലളിതമാണ്. ഹിതം ഭുക്വ, ശരീരത്തിന് ഹിതമായ ആഹാരം മാത്രമേ കഴിക്കാവൂ. പ്രിയമായതല്ല, നാവിന് രുചിക്കുന്നത് കൊടുക്കാനല്ല പറയുന്നത്, ഹിതമായത് ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ ആഹാരമേ കഴിക്കാവൂ. ഇപ്പോൾ പ്രമേഹ രോഗമുള്ള ഒരാളാണ്, ഡോക്ടർ ആദ്യം പറയുന്നത് ഭക്ഷണത്തിൽ നിയന്ത്രണം വേണമെന്നാണ് പറയുക. രാവിലെ 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ഇഡ്ഡലി, അത്രയേ പാടുള്ളൂ. ഉച്ചയ്ക്ക് ഒരു ഡവറ ചോറ, കുറേ ധാരാളം ഇലക്കറികൾ പച്ചക്കറികൾ കഴിക്കുക. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം കൊടുക്കും. അതാണ് മുഖ്യമായിട്ട് മരുന്നിനേക്കാൾ ആവശ്യം ഭക്ഷണത്തിലുള്ള നിയന്ത്രണമാണ്. അപ്പം ഇതൊക്കെ കേട്ടു, അവസാനം പോരാൻ നേരത്തെ ചോദിച്ചു, അതൊന്നും വിഷമമില്ല പറഞ്ഞു ഡോക്ടറുകളെ. പോരാൻ നേരത്തെ ചോദിച്ചു, അപ്പം രാവിലെ 2 ഇഡ്ഡലി അല്ലേ പറഞ്ഞു? അതെ, 2 ഇഡ്ഡലി. അത് ഭക്ഷണത്തിൻ്റെ മുമ്പേ അതോ ഭക്ഷണത്തിന് ശേഷമോ ചോദിച്ചു. ഇയാൾ വിചാരിച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗുളിക കഴിക്കുന്ന മാതിരി 2 ഇഡ്ഡലി. പക്ഷേ ഈ ഭക്ഷണത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് ഭക്ഷണം ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. മധുരം ഒന്നും കഴിക്കരുത് പറഞ്ഞാൽ മധുരം കഴിക്കരുത് പ്രമേഹ രോഗം ഉള്ള ആൾ. അല്ല, ഞാൻ അപ്പോൾ കഴിക്കാറില്ല, പിന്നെ താൻ ഇന്നലെ എന്തോ കഴിക്കുന്നുണ്ടോ? അയ്യോ, ഗുരുവായൂരപ്പൻ്റെ പ്രസാദമാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വേണ്ട പറയുക, ഒരു 3-4 ഗ്ലാസ് പാൽപ്പായസേ. അതായത് ഭക്ഷണത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ രോഗം നിർബന്ധമായിട്ടും വരും. അതുകൊണ്ട് ഹിതം, ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ ആഹാരം മാത്രം കഴിക്കുക. അത് മിതം, പാകത്തിനേ കഴിക്കാൻ പാടും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ടുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാറുള്ളൂ. അതാ, വെളിച്ചത്തിരുന്ന് കൊണ്ടേ ഊണ് കഴിക്കാൻ പാടുള്ളൂ, ഇരുട്ടത്തിരുന്ന് ആരും ആഹാരം കഴിക്കാറില്ല. കാരണം കഴിക്കാൻ പറ്റാത്തത് വല്ലതും ആരും ഭക്ഷണത്തിൽ വീണാൽ കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇലയിൽ എല്ലാ വിഭവങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്, ധാരാളം വിഭവങ്ങളുണ്ട്. നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇലയുടെ അറ്റത്ത് കടുമാങ്ങ വിളമ്പിയിട്ടുണ്ട്, കടുമാങ്ങയെ ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കടുമാങ്ങയ്ക്ക് വിഷമായി, എന്നെ മാത്രം ശ്രദ്ധിക്കുന്നില്ല. കടുമാങ്ങ മെല്ലെ 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 ഇലയുടെ നടുക്കിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. മൊബൈൽ കടുമാങ്ങ, എന്ത് ഈ കടുമാങ്ങ ഇങ്ങനെ നീങ്ങണത്? നോക്കുമ്പോൾ അതിൽ ചക്കറമൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് പുഴുവൊക്കെ ഉണ്ട്, വരണു വിചാരിക്കുക. പിന്നെ എന്താ പറയുക, അയ്യോ എനിക്ക് കടുമാങ്ങ വിളമ്പണ്ട കേട്ടോ, ഇനി എനിക്ക് കടുമാങ്ങയെ വേണ്ട, എന്താ അത് കഴിക്കാൻ പറ്റില്ല എന്ന് ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു. കണ്ണ് ഡോക്ടർ പറഞ്ഞു ഇത് കഴിക്കണ്ട അത്. പക്ഷേ മാങ്ങയ്ക്ക് എന്താ വില, മുളകനെന്താ വില പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ട എന്ന് മാത്രം, കാരണം അത് കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയാണ്. പിന്നെ ഇത്രയൊക്കെ ചിലവ് ചെയ്തിട്ട് കളയാൻ പറ്റുമോ? പിന്നെ എന്താ ചെയ്യുക, കണ്ണ് ഡോക്ടർ ലീവിലാണ് മുത്തശ്ശിക്ക്. അതുകൊണ്ട് മുത്തശ്ശിക്ക് നല്ലോണം കടുമാങ്ങ വിളമ്പി കൊടുക്കും. മുത്തശ്ശി സുഖമായിട്ട് കുഞ്ഞുമാളിന് എൻ്റെ എന്ത് ഇഷ്ടമെന്നറിയാം, ഇത്രയും കടുമാങ്ങ എനിക്ക് തരിക, വലിയ സന്തോഷം. എന്താ വെച്ചാൽ ഡോക്ടർ ലീവിലാണ്, അപ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്ന് ഈ ഡോക്ടർ പറയുകയാണ്. മൂക്ക് ഡോക്ടറുണ്ട്, നമ്മൾ ഭക്ഷണം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 5-ാം ദിവസമൊക്കെ ഡോക്ടറെ കാണിക്കുമല്ലോ, കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കേ കേടു വരുള്ളൂ, ഇപ്പം കഴിക്കാം. അങ്ങനെയൊക്കെ കഴിച്ചാൽ എങ്ങനെയാണ് രോഗമില്ലാതെ കണ്ടിരിക്കുക? അങ്ങനെ നാവ് വേറെ ഡോക്ടറെ അടുത്ത് നാവ് എന്തു വരിക, അപ്പം അധികം എരിവുള്ളത് വയ്യ, പുളിയുള്ളത് വയ്യ, അല്ലേ അധികം ഉപ്പുള്ളത് വയ്യ, ഒക്കെ പാകത്തിനേ പാടുള്ളൂ എന്നർത്ഥം. അധികം ചൂടായി, എന്തൊരു ചൂടാ, ഒന്ന് ആറ്റിക്കൊണ്ടിരും, അപ്പം അധികം ചൂടുള്ളത് കഴിക്കാൻ പാടില്ല. ഇത്രയും ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ടുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടും. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ഇന്ന് രംഗപൂജ മാതിരിയാണ്, എനിക്കുള്ളത് ഇങ്ങനെ തന്നാൽ മതി, തന്നിട്ട് ആ സീരിയലും കണ്ടുകൊണ്ട് അങ്ങനെ കഴിക്കാം. ഇതിൽ എന്ത് പുഴുക്കൾ ജന്തുക്കളും വീണാലും കണ്ടില്ല, ചിലപ്പോൾ കടിക്കുമ്പോഴാണ് വല്ലാതെ കണ്ടൊക്കെ ചവർപ്പൊക്കെ തോന്നുന്നത്. കാരണം ഇതിൽ നോക്കുന്നേ ഇല്ല, നോക്കുന്നത് മുഴുവനെ ഈ ടി വിയിലേക്കാണ്.
നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല, കരഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചന രസങ്ങൾ ചില വായിൽ വെള്ളമൊക്കെ ഓടുന്നില്ലേ, അതൊക്കെ കൂട്ടി അരച്ചിട്ട് വേണം വിറക്കാൻ. അത് ആരോഗ്യത്തിന് നല്ലതേ. പക്ഷേ ഈ നിലവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒക്കെ കഴിച്ചാൽ അത് വിപരീത ഫലമാണ് ചെയ്യുക. അപ്പോൾ ഭക്ഷണം കഴിക്കാനെങ്കിലും കുറച്ച് സമയമൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക, സന്തോഷമായിട്ട് ഇരുന്നിട്ട് കഴിക്കണം. അല്ലാണ്ട് ദേഷ്യപ്പെടാനും പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. മാത്രമല്ല ഭക്ഷണം ശരിക്കും ഒരു നേരം കഴിച്ചാൽ മതി. ഇന്ന് ഒരു നേരം കഴിച്ച് നല്ല ആരോഗ്യമുള്ള ആളുകളുണ്ട്, പണ്ടൊക്കെ ഒരു നേരേ കഴിച്ചിരുന്നുള്ളതാണ്. പിന്നെ തോന്നി രണ്ട് നേരമൊക്കെ ആവാം, ഒന്നും കൂടി ആവാം, രണ്ട് നേരമായി, പിന്നെ മൂന്ന് നേരമാവാന്നായി, പിന്നെ നാല് നേരമാവാന്നായി. ഇപ്പം കിട്ടുമ്പോഴൊക്കെ തട്ടിവിട, എത്ര നേരമായാലും വിരോധമില്ല. ശരിക്കും ഒരു നേരം കഴിച്ചാൽ മതി എന്നാണ്. ഒരൊറ്റ നേരം ഊണ് കഴിച്ചാൽ നല്ല ആരോഗ്യത്തിലിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ആ സിദ്ധാശ്രമത്തിലൊരു സ്വാമിജിയൊക്കെ ഉണ്ട്, അദ്ദേഹം പ്രഭാഷണത്തിന് വന്നാൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് ആദ്യം പറയാം. ഒരു നേരം ആഹാരം കഴിക്കും, വല്ലാതെ കണ്ട് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഒരു നേരം ആഹാരം കഴിക്കുന്ന ആളുകളെ യോഗികൾ എന്ന് പറയും. പിന്നെ രണ്ടു നേരം ആവാന്ന് തോന്നി രണ്ടു നേരം കഴിക്കുന്നവരെ ഭോഗി എന്നാ പറയുക, സുഖഭോഗങ്ങൾ കിടക്കട്ടെ. പിന്നെ മൂന്ന് നേരം ആവാന്ന് പറയും, മൂന്ന് നേരം കഴിക്കുന്ന ആളെ രോഗി എന്ന് പറയും. അയാൾക്ക് രോഗം ഉണ്ടാവും തീർച്ചയാണ്, ആവശ്യമില്ലാതെ കഴിച്ച് കയറ്റുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി നാല് നേരം ആവാന്ന് തോന്നി അയാളെ ദ്രോഹി എന്ന് പറയും. മറ്റുള്ളവർ കഴിക്കേണ്ടത് കൂടെ ഇയാൾ കഴിച്ച ചെലുത്ത, നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. അപ്പം ആഹാരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരണം. പിന്നെ എത്ര കഴിക്കുക, വയറ്റിൽ വയറ് നിറയെ കണ്ട് കഴിക്കുക, നല്ല സ്വാദുള്ള കൂട്ടാനൊക്കെ ആണെങ്കിൽ ധാരാളം കഴിക്കും, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. അത് ചില കുട്ടികളുണ്ട് സംഭാറില്ലേ, എനിക്ക് ഊണേ വേണ്ട. തനിക്ക് ഇഷ്ടപ്പെട്ട കറികളുണ്ടെങ്കിൽ ഊണ് നല്ലോണം കഴിക്കുക, അങ്ങനെ കഴിക്കാൻ പാടില്ല. ഈ ഭക്ഷണം ക്ഷുത് വ്യാധിച്ച ചികിത്സതാം, വിശപ്പ് എന്നൊരു രോഗമുണ്ട്, അതിൻ്റെ ഔഷധമാണ് ഭക്ഷണേ. അപ്പോൾ ഔഷധം മരുന്ന് കഷായമൊക്കെ കഴിക്കാറില്ലേ ഈ രോഗം മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ വിശപ്പിനുള്ളതാണ് ഭക്ഷണം എന്ന് ഓർക്കാതെ ഇത് നാവിനെ ലാളിക്കാനുള്ളതാണെന്ന് ധരിച്ചിട്ട് എന്തൊക്കെയോ മുളകും മസാലയൊക്കെ അരച്ചിട്ട് നാവുമ്പിൽ തേച്ച് കണ്ണൊക്കെ നീറി ചുണ്ടൊക്കെ നീറി അയ്യ അസലായിട്ടുണ്ട്, നല്ല സ്വാദുണ്ടെന്ന് പറയേണ്ട, കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഇന്നലെ ഞങ്ങളെ അങ്ങനെ പാടില്ല. മാത്രമല്ല എത്ര കഴിക്കണം അതിനും നിയമമുണ്ട്. ദൗഭാഗോ പൂരയേതന്നേഹി ജലേ നൈക്യം പ്രപൂരയേത് മാരുതസ്യ പ്രചാരാർത്ഥം ചതുർത്ഥം അവശേഷയേത്. എത്ര ഭക്ഷണം കഴിക്കണം, വയറ് നിറച്ച് കഴിക്കാൻ വിധിയില്ല. എത്ര കഴിക്കാൻ പറ്റുമോ അതിൻ്റെ നേർപ്പകുതി, നാല് ഗ്ലാസ് ആഹാരം കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ്സേ ആഹാരം കഴിക്കാവൂ. ജലേ നൈക്യം പ്രപൂരയേത് കാൽഭാഗം, അതായത് ഒരു ഗ്ലാസ് ജലാംശം, അതായത് വെള്ളം, അതായത് കൂട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാൽഭാഗം. പിന്നെ ഒരു കാൽഭാഗം ഒഴിച്ചിടണം. എന്തിന്, മാരുതസ്യ പ്രചാരാർത്ഥം. നമുക്ക് ശ്വാസോച്ഛ്വാസമൊക്കെ കഴിക്കണ്ടേ, ഈ ഭക്ഷണമൊക്കെ ദഹിക്കണമെങ്കിൽ ശരിക്കും അതിൻ്റെ കരണ്ട ഈ ശ്വാസോച്ഛ്വാസമാണ്. അപ്പം അതിന് കുറച്ച് സ്ഥലം കാൽഭാഗം ഒഴിച്ചിടണം. അപ്പം നേർപ്പകുതി ഭക്ഷണം, കാൽഭാഗം വെള്ളം, കാൽഭാഗം ഒഴിച്ചിടുക, ഇതാണ് ആ ശാസ്ത്രവിധി. പക്ഷേ നമ്മളങ്ങനെയല്ല, സ്വാദുള്ളതാണെങ്കിൽ ധാരാളം കഴിക്കും, ഇഷ്ടമുള്ള കറി അല്ലെങ്കിലും എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയും, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ വെറുതെ കിട്ടുകയാണല്ലോ വിചാരിച്ചിട്ട് കുറേ കഴിക്കുക, അതൊന്നും പാടില്ല. വയറ് നമ്മുടേതാണേ, ആരുടെ ഭക്ഷണമായാലും ധാരാളം കഴിച്ചാൽ അത് രോഗത്തിന് കാരണമാവുക ചെയ്യുക. അമിത ആഹാരം ഉണ്ടല്ലോ, അതെപ്പോഴും രോഗത്തിന് കാരണം. പ്രകൃതി ചികിത്സയിലൊക്കെ പറയുന്ന ഒരു തവണ കഴിച്ച ആഹാരം ദഹിച്ചിട്ടേ രണ്ടാമത് കഴിക്കാവൂ, 6 മണിക്കൂറെങ്കിലും ഇടവിട്ടിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പറഞ്ഞത്. അത് സാത്വികമായ ആഹാരമാവുകയും വേണം, ഇതൊക്കെ വളരെ നിർബന്ധമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല ഭക്ഷണമാണ് വെറുതെ കിട്ടാച്ചാൽ ധാരാളം തട്ടിവിടും. നാട്ടിൻപുറത്ത് പറയും ആശാരി ഊണ് കഴിക്കാൻ വിളിച്ചാൽ പിന്നെ ഈ രണ്ട് മേട്ടാണെന്ന് പറയും. കഥ പറയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ, ആശാരി എന്നോ നമ്പൂരി എന്നോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഊണ് കഴിക്കാൻ വിളിച്ചാൽ വരില്ല, പിന്നെയും മേടാണ്. എന്താ, എനിക്ക് ഊണലൊന്നുമല്ല, മുതലാളിയുടെ ജോലി വേഗം അങ്ങോട്ട് തീർക്കണം എന്ന് വരുത്ത, അതൊന്നുമല്ല കാര്യം. നാല് മേട്ടവും കൂടെ മേടിയ 400 രൂപയും കൂടെ ചെലുത്താലോ, മുതലാളിയുടേതാണല്ലോ. അങ്ങനെയാണ് അത്ര. അങ്ങനെ അച്ഛനും മകനും കൂടി ഏതോ വീട്ടിൽ ജോലിക്ക് പോയിന്നും ഊണ് കഴിക്കാനിരിക്കുമ്പോൾ മകൻ കുറച്ച് വെള്ളം കുടിക്കുന്നത് അച്ഛൻ കണ്ടു. അച്ഛന് കരശലായിട്ട് ദേഷ്യം വന്നു, ഏട്ടത്തെ കൈകൊണ്ട് കൊടുത്തു മകൻ്റെ പെരട്ടിക്ക് ഒരൊറ്റടി. അച്ഛൻ തല്ലിയാ എന്തിനാണെന്നൊന്നും പണ്ട് ചോദ്യമില്ല പാവം. ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വീട്ടിൽ പോയിട്ടാണ് അച്ഛൻ ചോദിച്ചത്, ഞാൻ നീ ഊണ് കഴിക്കുമ്പോൾ ഒരടി അടിച്ചു, എന്തിനാ മനസ്സിലായോ? മനസ്സിലായില്ല അച്ഛാ പറഞ്ഞു. നീ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചില്ലേ? കുടിച്ചു. എടാ നമ്മുടെ കണക്കിൽ ഇഷ്ടം പോലെ വെള്ളമല്ലേ, ആ സ്ഥലത്തേക്കും കൂടെ ഭക്ഷണം കഴിക്കരുതേ, കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ എല്ലാവരുടെയും ഭക്ഷണം, വൈകുന്നേരം ഇവിടെ വന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിക്കരുതേ. അതിനാണ് അച്ഛൻ തല്ലിയത്, അതിന് തന്നെ തല്ലിയത്, ഇനി മേനിൽ മനസ്സിരുത്തണം എന്ന് അച്ഛൻ നിൽക്കൂട്ടോ പറഞ്ഞു. അകത്ത് പോയിട്ട് രണ്ട് ഗ്ലാസ് എടുത്തു കൊണ്ടുവന്നു, ഒരു ഗ്ലാസ് നിറയെ മണല്, ഒരു ഗ്ലാസ് നിറയെ വെള്ളം.
എന്നോട് പറഞ്ഞു പോലെ അതായിരിക്കും. അപ്പം അദ്ദേഹം പണ്ടുള്ള ശാന്തിക്കാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉപാസന ഗായത്രിയൊക്കെ എത്ര ഉരുവ ജപിക്കാന്നറിയോ. ഈ ഗായത്രി ജപം കൊണ്ട് ചൈതന്യം ഉണ്ടാക്കിയിട്ട് വേണം, ഈ ചൈതന്യമാണ് വിഗ്രഹത്തിലേക്ക് ആവഹിക്കുന്നത്, ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നത് ഈ മേശാന്തിയുടെ തപശക്തിയാണ്, തൻ്റെ ചൈതന്യമാണ് വിഗ്രഹത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പം അത്ര ഉപാസനയുള്ള ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായില്ല. അഗ്നിയുടെ ബീജാക്ഷരമാകുന്ന രം എന്നെഴുതി ഒരു നിമിഷം ധ്യാനിച്ചപ്പോൾ തീ ആളിക്കത്തി എന്നാ പറയണം. അപ്പൊ രാമനാമം ജപിക്കുമ്പോൾ ഈ അഗ്നിയുടെ ബീജാക്ഷരമാണല്ലോ രം, അതുള്ളത് കൊണ്ട് ആഹാരം ദഹിക്കാനും അത് നല്ലതാണ്. അത് മാത്രമല്ല രാമനാമത്തിന് ഒരുപാട് പുണ്യമുണ്ട്, ഒരു ഗുണം അതുമുണ്ട്. ഈ തിരുനാവായ മൂസ, ഭ്രാന്തം മൂസ എന്നൊക്കെ പറയാം, അദ്ദേഹത്തിൻ്റെ ചികിത്സ അത്യത്ഭുതമാണ്. കോഴിക്കോട് നിന്ന് കുറ്റിച്ചിറയുന്ന ഒരു മുസ്ലിം അവിടെ ചികിത്സയ്ക്ക് ചെന്നു. അപ്പം ഈ ഇദ്ദേഹത്തിന് വൈദ്യർക്ക് തിരുനാവായ മൂസൻ്റെ കാഴ്ചയൊക്കെ വളരെ കഷ്ടിയായിട്ടുണ്ട്. അപ്പം ആരാ എവിടെന്നാ ചോദിച്ചു, കോഴിക്കോട്ടെന്നാണ്, മുഹമ്മദ് എന്നാണ് പേര്, എന്താ തനിക്ക് അസുഖം. അപ്പം തടി കൂട്ടിയിട്ടേ കാലൊക്കെ ഇങ്ങനെ ആനയുടെ കാലുമാതിരിയാണ്, നടക്കാനൊന്നും ഈ ആ തൊട്ടേക്ക് ഇങ്ങനെ ഒരയ്ക്കും, തടി വളരെ കൂടുതലാണ്, ഇതൊന്ന് കുറയണം. ഓ താൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കുതിരവണ്ടിയിലാണ് വന്നത്. കുതിരവണ്ടി തൻ്റെതാണോ അതോ വാടകയ്ക്കോ? എൻ്റെ തന്നെയാണ്, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി വേണം, നടക്കാൻ വയ്യ. ഈ കുതിരയ്ക്ക് എന്താ കൊടുക്കാറാ ചോദിച്ചു, അതൊരു മുതിരയാണ്. എന്നാൽ ഇനി മുതിര വേവിച്ചാൽ അതിൻ്റെ വെള്ളം മുഴുവനെ താൻ കുടിക്കുക, മുതിര കുതിരയ്ക്കും കൊടുക്കുക. എന്തിനറിയോ, മുതിര രജോഗുണ പ്രധാനമാണ്, അതിൻ്റെ ജ്യൂസാണ്, അത് ഇയാൾ കഴിക്കുക. ഈ മുതിരയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മേധസ്സ് അധികമായിട്ടുള്ള ശരീരം കുറയുകയും ചെയ്യും, ശക്തി ഉണ്ടാവുകയും ചെയ്യും. കുതിരയ്ക്ക് മുതിര കൊടുക്കാൻ കാരണം കുതിര ഓടാനുള്ളതാണ്, അതിന് തടി കൂടിയാൽ ഓടാൻ പറ്റില്ല. അപ്പൊ തടി കുറയണം, പിന്നെ ശക്തി ഉണ്ടാവണം, അതാണ് ഹോഴ്സ് പവർ, കുതിര ശക്തി എന്ന് പറയുമല്ലോ, അതിനാണ് ഈ മുതിര കൊടുക്കണം. എരുമയ്ക്ക് മുതിര കൊടുക്കണ്ട, അതിന് പരുത്തിക്കൊട്ട കൊടുത്താൽ മതി. എരുമയ്ക്ക് മുതിര കൊടുത്താൽ പാല് കറക്കാൻ നേരത്തെ അത് പാലും പൊന്തിച്ച് ഓടിയാല് നമ്മൾ പിന്നാലെ ഓടിയാലും കിട്ടില്ല. അപ്പൊ കുതിരയ്ക്ക് ഈ മുതിര കൊടുക്കുമ്പോൾ അതിന്റെ വെള്ളം മുഴുവൻ അങ്ങ് കുടിക്കണം, അതാണ് ഒരു ചികിത്സ. പിന്നെ രാമനാമം ജപിക്കണം ദഹിക്കാനേ, അതിപ്പോ ഈ മുസ്ലിമിനോട് പറഞ്ഞാൽ കൂട്ടാകില്ലല്ലോ. അപ്പൊ എന്താ വിദ്യ എന്നിങ്ങനെ ആലോചിച്ചു ഒരു നിമിഷം. അപ്പൊ തോന്നി ആ റഹീം റഹീം എന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ധാരാളം. ഓ പറയാം, അതിന് വിഷമമില്ല. എന്നിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ് വരൂ പറഞ്ഞു, ഇദ്ദേഹത്തെ പറഞ്ഞയച്ചു. ആറുമാസം കഴിഞ്ഞ് വീണ്ടും ചെന്നു. ആരായ എവിടുന്നാ? കോഴിക്കോട്ട് നിന്നാണ്. എന്താ അസുഖം? ഇങ്ങനെ തടി കൂടിയിട്ട് ഞാൻ ആറുമാസം മുമ്പ് വന്നിരുന്നു. ഉവോ, എന്നിട്ട് എന്തേ ഞാൻ പറഞ്ഞത്? കുതിരയുടെ വെള്ളം കുടിക്കാൻ പറഞ്ഞു, റഹീം റഹീം എന്നിങ്ങനെ ജപിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ചെയ്തോ? താൻ ചെയ്തു. ഇനി തടി കുറയണോ ചോദിച്ചു. ഇനി കുറയണ്ട പറഞ്ഞു. സാമാന്യം നീ കുറഞ്ഞാൽ പിന്നെ ആളുണ്ടാവില്ല. ഈ ആറുമാസത്തെ ചികിത്സ കൊണ്ട് മുതിരയുടെ വെള്ളവും കുടിച്ചു, റഹീം റഹീം എന്ന് ജപിച്ചു. രാമനാമത്തിന് പേരാ റഹീമേ, ദഹനത്തിന് വേണ്ടിയിട്ട് രോഗം മാറി എന്നാ പറയണത്. അതാണ് രാമനാമവും റഹീം എന്നുള്ളതും ഒരേ മന്ത്രശക്തിയാണ്. ഹിന്ദിയിൽ ഒരു കവിതയുണ്ടായിരുന്നു, എട്ടാം ക്ലാസ്സിലാ തോന്നുന്നു, രാമയേക്ക് റഹ്മാനേക്ക് ജാനേക്ക് സഹാനേക്ക്, രാമയേക്ക് റഹ്മാനേക്ക് ഹേ ജാനേക്ക് സഹാനേക്ക് ഹേ മേരീ തേരീ ശാനേക്ക് ഹേ ആന ബാന പഹചാനേക്ക് ഹേ ആവോ മിൽക്കർ ഗായേംഗീത് ബഢായേം പ്രീത്. അതിലൊരു വരി, രാമയേക്ക് റഹ്മാനേക്ക്, രാമനും റഹ്മാനും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമമന്ത്രവും റഹീം എന്നുള്ള മന്ത്രവും തുല്യ ശക്തിയുള്ളതാണ്. രാമ റഹീം അവിടെയുണ്ട് മാ അവസാനം, ഈ രാമ റാന്ന് വലിയ വ്യത്യാസമില്ലല്ലോ. അത്രയേറെ രാമനാമം ജപിച്ചാൽ ദഹനത്തിനും കൂടി അത് ഉപകരിക്കും, വളരെയേറെ ശക്തിയുണ്ട് എന്നുള്ളത്. രാമനാമം മാത്രമല്ല താരക മന്ത്രമാണ്. ത്യാഗരാജസ്വാമികളൊക്കെ എല്ലാ ഭാഗവതോത്തമന്മാരും ആ രാമനാമത്തിന്റെ മഹത്വം എത്ര കീർത്തിച്ചിട്ടുള്ളതെന്നറിയോ. രാമനാമമു ജന്മരക്ഷക മന്ത്രം താപസമൂസയഗ ഭജിംഭവ മനസ രാമനാമമു, രാമനാമമു ജന്മരക്ഷക മന്ത്രമു. ഈ രാമനാമം ഉണ്ടല്ലോ, ഇനി ഒരിക്കലും ജനിക്കേണ്ടി വരില്ല, മോക്ഷത്തിലേക്ക് നയിക്കുന്ന മന്ത്രമാണ്. അത് താമസം കൂടാതെ അല്ലയോ മനസ്സേ നീ ജപിക്ക്. അത്രയേറെ ശക്തിയുണ്ട് രാമനാമത്തിന്. സോമസൂര്യ നേത്രുടൈന രാമചന്ദ്രുനിക്ക് ശരിയവരേ രാമനാമമു ജന്മരക്ഷക മന്ത്രം താപസമൂസയഗ
ரஜிம்பவே மனச ரமநாம சோம சூரிய நேத்ருடைனா சந்திர சூரியன்மராகன நேத்திரங்களோடு கூடிய ശിരാമചന്ദ്രന് തുല്യമായിട്ട് ഇനി വേറെ ആരെയാണ് ഭജിക്കേണ്ടത്? അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ രാമനാമത്തെ ജപിക്കൂ. മഹാവിഷ്ണുവിന്റെ രണ്ട് കണ്ണുകളാണ് ചന്ദ്രസൂര്യന്മാർ എന്ന് പറയും. ആ മഹാവിഷ്ണു അല്ലേ ശ്രീരാമനായിട്ട് വന്നിട്ടുള്ളത്? ഇനി വേറെ ആരെയാണ് ഞാൻ ഭജിക്കേണ്ടത്? കാമകോടി രൂപ രാമചന്ദ്ര കാമിത ഫലദ രാമചന്ദ്ര ജ്ഞാനസ്വരൂപ രാമചന്ദ്ര രാമ ജ്ഞാനസ്വരൂപ രാമചന്ദ്ര ത്യാഗരാജാർച്ചിത രാമ ചന്ദ്ര രാമനാമ കോടി രൂപ രാമചന്ദ്ര. കോടി കാമദേവന്മാരുടെ സൗന്ദര്യ അതിശയത്തോടുകൂടി അല്ലയോ ശ്രീരാമചന്ദ്ര. കാമിത ഫലത, എന്താഗ്രഹിച്ച് ഭജിച്ചാലും അതെല്ലാം ഭക്തന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്ന അല്ലയോ ശ്രീരാമചന്ദ്ര. ജ്ഞാനസ്വരൂപ, സച്ചിദാനന്ദ സ്വരൂപിയായ ശ്രീരാമചന്ദ്ര. ത്യാഗരാജനാൽ ആരാധിക്കപ്പെട്ട ശ്രീരാമചന്ദ്ര. അങ്ങനെയല്ലാതെ ഞാൻ വേറെ ആരെയാണ് ഭജിക്കേണ്ടത്? അതുകൊണ്ട് മനസ്സേ ഒരു നിമിഷം വഴുകാതെ രാമനെ ഭജിക്കൂ എന്നാണ്. അപ്പൊ മൂന്ന് കാര്യമായി: ഹിതം പൊക്കുക, ശരീരത്തിന് പറ്റിയ ആഹാരം പാകത്തിന് കൃത്യസമയത്ത് കഴിക്കുക, ശതം ഗത്വ ഒരു 100 അടി നടക്കണം ഭക്ഷണം കഴിച്ചാൽ, രാമനാമ ജപൻ, രാമനാമം ജപിച്ചുകൊണ്ട് വേണം. ഒരു കാര്യം കൂടി: വാമഭാഗേ ശയാനസ്യ, ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം. എങ്ങനെ കിടക്കണം എന്നൊക്കെ ആയുർവേദം പ്രത്യേകം പറയണ്ട, കമിഴ്ന്ന് കിടക്കാനേ പാടില്ല. കമിഴ്ന്ന് കിടന്നാൽ നമുക്കറിയാം ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവില്ല, ശ്വാസോച്ഛ്വാസം ശരിയാവില്ല, പല രോഗത്തിനും അത് കാരണമാണ്. മലർന്ന് കിടക്കാം, ഏറ്റവും ഉത്തമം ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ വലത്തോട്ട് ചെരിഞ്ഞ് എഴുന്നേൽക്കണം. ഇതൊക്കെ ആയുർവേദം ശരീരശാസ്ത്രമാണ് വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുക. കിടക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം: കാലിൻ്റെ മുട്ട് മടങ്ങാൻ പാടില്ല. എന്നാ ഊർധ്വജാനുച്ചിരം തിഷ്ഠേത്, അഷ്ടാംഗ ഹൃദയം. കാലിൻ്റെ മുട്ട് മടക്കിക്കൊണ്ട് അധിക നേരം ഇരിക്കാനോ കിടക്കാനോ പാടില്ല. ചുരണ്ടുകൂടി കിടക്കരുത്. ചിലരൊക്കെ ഇല്ലേ തണുപ്പൊക്കെ ആകുമ്പോൾ കാലിൻ്റെ ഇടയിൽ കൂടെ രണ്ട് കൈയിട്ടിട്ട് എഴുതിയ മാതിരി ഒരു ടവല് മതി കിടക്കാൻ. അങ്ങനെ കിടക്കരുത്. കാലിൻ്റെ മുട്ടുമടക്കി വളരെ നേരം കിടന്നാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവില്ല, രക്തസഞ്ചാരം. അപ്പം എന്ത് വരും? മൂലക്കുരു, ഭഗന്തരം, ഇങ്ങനെ ചില രോഗങ്ങൾ വരും. സഹിക്കൊന്നുമില്ല പൈൽസിൻ്റെ ഉപദ്രവം. അപ്പം ഇതൊന്നും ആർക്കും അറിയില്ല. ഇതൊന്നും ഇപ്പോൾ പാഠപുസ്തകത്തിൽ പഠിക്കാനില്ലല്ലോ. കുട്ടികളൊക്കെ ചുരുണ്ടുകൂടി കിടക്കും. ഒരു 35-40 വയസ്സാകുമ്പോൾ മൂലക്കുരുവിൻ്റെ അസ്ഥിത തുടങ്ങും. ഇതറിയില്ല, ഇതാരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് വന്നാൽ തീർച്ചയായും ചുരുണ്ടി കിടന്നിരുന്നു, കാലിൻ്റെ മുട്ടും മടക്കിയിരുന്നു. അപ്പം ആയുർവേദമായി പറഞ്ഞത് കാലിൻ്റെ മുട്ടും മടക്കിയിട്ട് വളരെ നേരം ഇരിക്കാനോ കിടക്കാനോ പാടില്ല, കാരണം മൂലക്കുരു, ഭഗന്തരം ഇതൊക്കെ ഉണ്ടാവും. അല്ല, ഇനി ഒരാൾക്ക് മോഹമുണ്ടാൾക്ക് ഇങ്ങനെ മൂലക്കുരുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ഭയാത്തിരക്കടില്ല, ഓ കാലിൻ്റെ മുട്ടും മടക്കി കിടന്നുള്ളൂ, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇന്ന് കിടന്നു നാളെ രാവിലെ ഉണ്ടാവില്ല, കുറച്ച് കാലം കഴിഞ്ഞാലേ വരുന്നു അസുഖം. അതായത് കാലിൻ നിവർത്തി ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുക. ഇത്രയും ആയാൽ വിഷദ്ധി കിം പ്രയോജനം? പിന്നെ വൈദ്യരുടെ ആവശ്യമില്ല, ചില രോഗങ്ങൾ വരില്ല. വളരെ ലളിതമാണ്, പക്ഷേ നമുക്ക് വിഷമാണല്ലോ. ഭക്ഷണത്തിലുള്ള നിയന്ത്രണം തന്നെ നമുക്ക് ഏറ്റവും വിഷമം. നമ്മൾ നാവിനെ താലോലിക്കാനാണ് ആഹാരം കഴിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ, അല്ലാണ്ട് വിശപ്പ് എന്നുള്ള രോഗത്തിൻ്റെ മരുന്നായിട്ടാണോ? ഈ രാമനാമത്തിന് ഇത് മാത്രമല്ലോ, ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമല്ല, ഇത്രയും കൂടി ഉണ്ടെന്ന് പറയാം. ഒരുപാട് മഹത്വമുണ്ട്, എല്ലാ നാമത്തിൻ്റെ ശക്തിയുണ്ട്, രാമനാമത്തെ അല്പം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഗോവിന്ദനാമ സ്തോത്രത്തിൽ നാമത്തിൻ്റെ മാഹാത്മ്യവും ഭഗവാനെ ഉപാസിക്കേണ്ട ആവശ്യകത അത് മാത്രമാണ് അതിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപാദിക്കുന്നത് വില്ലുമംഗലം. അതിന് ഭാഗവതത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും എല്ലാം ഉദാഹരണം എടുത്തുകൊണ്ട് സമർത്ഥിക്കുകയാണ്. ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ ആശ്രയിക്കല്ലാതെ ദുഃഖ നിവർത്തിക്ക് വേറെ ഒരു മാർഗവുമില്ല എന്ന് സമർത്ഥിക്കും. അഗ്രേ കുരുണാമത പാണ്ഡവാനം ദുശാസനേനാഹൃത വസ്ത്രകേശ കൃഷ്ണ തദാക്രോശതനന്യനാഥ ഗോവിന്ദദാമോദര മാധവേദി അഗ്രേ കുരുണാമത പാണ്ഡവാനം ദുശാസനേനാഹൃത വസ്ത്രകേശ ദുര്യോധനന്റെ ആജ്ഞയനുസരിച്ച് ദുശാസനൻ
നിറഞ്ഞ രാജസദസ്സിൽ വെച്ചിട്ട് പാണ്ഡവന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഭീഷ്മദ്രോണാദി ഗുരുജനങ്ങളുടെ മുമ്പിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന കഥ. ഇതിൻ്റെ കാരണം നമുക്കറിയാം. ഒരിക്കൽ നാരദര് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് വന്നു. അപ്പം നാരദർ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചിരുത്തി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ നാരദർ പറഞ്ഞു, ഞാൻ ഒരു ദൂതനായിട്ട് വരാം. ആരുടെ ദൂതനാണ്? പാണ്ഡവന്മാരുടെ ദൂതനാണ്. എന്താണ് ദൗത്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് രാജസൂയം നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. രാജസൂയം നടത്തണമെങ്കിൽ എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിൽ ജയിച്ച് ചക്രവർത്തി പദവിയിലിരിക്കുന്ന ഒരാൾക്കേ രാജസൂയം നടത്താനായിട്ട് അധികാരമുള്ളൂ. പക്ഷേ എല്ലാവരെയൊക്കെ യുദ്ധത്തിൽ ജയിച്ച് രാജസൂയം നടത്താനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ല. എല്ലാ ചുമതലകളും ഭഗവാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ രാജസൂയം നടത്തിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അവർക്ക് സ്വയം പ്രാപ്തി ഇല്ലയെന്ന് അവരെന്നെ പറയുന്നു. പിന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് രാജസൂയം നടത്തുന്നത്? അപ്പോൾ പറഞ്ഞു, അതിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. സ്വയം പ്രാപ്തിയില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് തന്നെ സാധിക്കില്ല ഈ ലോകത്തിൽ, എന്തും സാധിക്കും എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, എങ്കിൽ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഈ രാജസൂയം നടക്കുന്നത്. ഇപ്പം ചില രാജാക്കന്മാരൊക്കെ എതിർക്കും രാജസൂയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ. അങ്ങനെ രാജസൂയം ഒന്നും നടത്തണ്ട, എന്നെ യുദ്ധത്തിൽ ജയിക്കട്ടെ, എന്നിട്ടാവാന്ന് പറയും. അപ്പോൾ ഭഗവാനും അർജുനും ഭീമനും കൂടെ പോയാൽ ആരെയും ജയിക്കാൻ സാധിക്കാത്തത്? മിക്കവാറും പലരും എതിർക്കില്ല. കാരണം ധർമ്മപുത്രർക്ക് അജാതശത്രു എന്നൊരു പേരുണ്ട്. ആരോടും അദ്ദേഹത്തിന് ശത്രുതയില്ല. ഇങ്ങോട്ട് ദ്രോഹിച്ചാലും ശത്രുതാഭാവമില്ല. അപ്പം അദ്ദേഹം എല്ലാവർക്കും സമ്മതനാണ്. മിക്കവാറും എല്ലാവരും സമ്മതിക്കും, ദുർലഭം ചിലർ എതിർക്കും. അതൊന്നും പ്രയാസം ഉണ്ടായില്ല. ഭഗവാനും ഭീമനും അർജുനനും കൂടി അല്ലേ പോകുന്നത്. അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് അതിഗംഭീരമായിട്ടുള്ള രാജസൂയം നടക്കുകയാണ്. അനേകായിരം രാജാക്കന്മാർ അതിൽ പങ്കുചേരുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള രാജസൂയം നടന്നു. അതിൻ്റെ അവസാനത്തിൽ അഗ്രപൂജ എന്നൊരു ചടങ്ങുണ്ട്. ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെ പീഠത്തിലിരുത്തി പൂജിക്കുക. അതാരെ വേണ്ടെന്ന് ഒരു നിമിഷം ധർമ്മപുത്രർക്ക് സംശയം വന്നു അത്രേ. അപ്പോൾ നകുലനോ സഹദേവനോറ്റ പറഞ്ഞു, എന്താ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു സംശയം വരാൻ? ഏതൊരു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ ഇതെല്ലാം സാധിച്ചത്? ആ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാ ഇവിടെയുള്ളത്? അങ്ങനെ ശ്രീകൃഷ്ണനെ പീഠത്തിലിരുത്തിയിട്ട് അഗ്രപൂജ നടത്തി. സകല രാജാക്കന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും ധർമ്മപുത്രർക്കും ജയി വിളിച്ചു. അതിഗംഭീരമായിട്ട് രാജസൂയം നടന്നു. ഇതൊക്കെ കാണുമ്പോൾ ദുര്യോധനൊക്കെ നല്ല വിഷമമുണ്ട്. തന്നെയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. എല്ലാവരും പാണ്ഡവന്മാരെയും ഭഗവാനെയും ഒക്കെ കീർത്തിക്കുകയാണ്. വളരെ വിഷമമുണ്ട്. പക്ഷെ വിഷമിച്ചിട്ട് എന്താ പ്രയോജനം? അങ്ങനെ രാജസൂയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, ദുര്യോധനോട്, ഉണ്ണി പോരുത്, നമുക്ക് രാജ്യകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമല്ലോ, അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ദുര്യോധന മഹാരാജാവ് സഭാമണ്ഡപത്തിൽ മയം നിർമ്മിച്ചു കൊടുത്ത അതിമനോഹരമായൊരു സഭാമണ്ഡപമുണ്ട്. അവളെ വെച്ചിട്ടാണ് ഈ സമ്മേളനം. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ വിചിത്രമായ കൊത്തുവേലകൾ, ശില്പവേലകളൊക്കെയാണ്. വാതിലില്ലാത്ത സ്ഥലത്ത് വാതിലിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നും. ഉള്ള സ്ഥലത്ത് വാതിലുണ്ടെന്ന് തോന്നില്ല. അപ്പോൾ വാതിലിങ്ങനെ തുറന്ന് വെച്ചത് കണ്ടപ്പോൾ ദുര്യോധന മഹാരാജാവ് വേഗത്തിൽ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിക്കുക, കിരീടമൊക്കെ വെച്ച് ഗംഭീരമായിട്ട്. അപ്പോൾ ചുമരിൽ പോയിട്ട് തലയിങ്ങോട്ട് മുട്ടി. ഒരു പ്രതിഹാരി വന്ന് കൈ പിടിച്ചു, അയ്യോ അതിയല്ല വഴി, ഇതിയെന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുത്തു. അകത്ത് കടന്നു. അകത്ത് കടന്നപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. എന്തൊരു കഷ്ട, ഈ നടക്കേണ്ട വഴിയിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയാൽ എന്ത് ചെയ്യും? വസ്ത്രമൊക്കെ നല്ലോണമൊക്കെ പൊന്തിച്ച് പിടിച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചപ്പോൾ വെള്ളമൊന്നുമില്ല. പെയിൻറ്റിങ്ങാണ്, വെള്ളം ഉള്ളതുപോലെ തോന്നുകയാണ്. അത് ശരി, വെള്ളം ഇല്ല അല്ലേ, വസ്ത്രമൊക്കെ താത്തി. അപ്പോൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടാ തോന്നില്ല. വീണപ്പോൾ വീണതിലല്ല, ആരെങ്കിലും കണ്ടു എന്നാണ്. എഴുന്നേറ്റ് നാല് ഭാഗം നോക്കിയപ്പോൾ പാഞ്ചാലി ഒരു തൂണിൻ്റെ മറവിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. വീഴുന്നത് കണ്ട ആരാ ചിരിക്കാത്തത്? ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റൊരു തൂണിൻ്റെ മറവിൽ ഈ പാഞ്ചാലിക്ക് ചിരിക്കാൻ ഒരു പ്രേരണ കൊടുക്കുന്നത് പോലെ. മാത്രമല്ല, പാഞ്ചാലി പറഞ്ഞു, അന്ധൻ്റെ പുത്രൻ അന്ധൻ തന്നെ എന്ന് പറഞ്ഞു, കണ്ണുപൊട്ടൻ്റെ മകൻ കണ്ണുപൊട്ടൻ തന്നെ എന്ന് പറഞ്ഞു. ദുര്യോധൻ്റെ അച്ഛന് കാഴ്ചയല്ലേ. ഈ വാക്ക് വല്ലാതെ കണ്ട് ദുര്യോധനെ വേദനിപ്പിച്ചു. പിന്നെ എന്നെ പരിഹസിക്കാൻ മാത്രയ്ക്കൊക്കെ ഇവർ വളർന്നു അല്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട, തീരുമാനിച്ച് നേരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ആത്മഹത്യ ചെയ്യാനാണ് തോന്നിയത്. കാരണം പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ വയ്യ.
ആത്മഹത്യ ചെയ്യണമെന്ന് ഇവർ ആലോചിച്ചപ്പോൾ ശകുനി അമ്മാവനാണ് സമാധാനിപ്പിച്ചത്. നീ സമാധാനമായിട്ടിരിക്കുക, ഈ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, 4 ദിവസം കൊണ്ട് അതൊക്കെ അപഹരിച്ച് അവരെ വേണമെങ്കിൽ വനവാസത്തിന് വരെ പ്രണയിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? അതൊക്കെ വഴിയുണ്ട്, നീ സമാധാനമായിട്ടിരിക്കുക. രാജസൂയമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇങ്ങോട്ട് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുക, സൽക്കരിക്കുക. അപ്പോൾ ധർമ്മപുത്ര പാണ്ഡവന്മാർ വരും, ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമൊക്കെ കൊടുക്കുക. അങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ, ഏട്ടാ നമുക്ക് നേരം പൊക്ക കുറച്ച് നേരം ചൂത് കളിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. അദ്ദേഹം സമ്മതിച്ചാൽ രക്ഷപ്പെട്ടു, കാരണം നിനക്ക് പകരം ഞാനാണ് ചൂത് കളിക്കുക. ഈ കള്ളച്ചൂത് കളിയിൽ ശകുനി അഗ്രഗണ്യനാണ്, അദ്ദേഹത്തെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയൊക്കെ ശകുനി അമ്മാവൻ സമാധാനിപ്പിച്ചു. അപ്പോഴാ ദുര്യോധനൻ ലേശൊരാശ്വാസമായത്. ഈ പറഞ്ഞതുപോലെ രാജസൂയമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രനെ ക്ഷണിച്ചു ദുര്യോധനൻ. അപ്പോൾ ധർമ്മപുത്ര ശുദ്ധാത്മാവായി, ഈ കാപട്യം ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. വളരെ സന്തോഷമായിട്ട് പാണ്ഡവന്മാരും പാഞ്ചാലിയും എല്ലാവരും കൂടെ രാജകീയമായ പ്രൗഢിയോടുകൂടി സ്വർണനിർമ്മിതമായ രഥത്തിൽ വെൺകൊറ്റക്കട പിടിച്ച് വെഞ്ചാമരം വീശിപ്പിച്ചുകൊണ്ട് എഴുന്നള്ളി, ഗംഭീര സ്വീകരണം. അങ്ങനെ ഇവിടെ കുറച്ച് ദിവസം ദുര്യോധനൻ്റെ കൊട്ടാരത്തിൽ വളരെ സന്തോഷമായി ധർമ്മപുത്രർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ദുര്യോധന മഹാരാജാവ് പറഞ്ഞു, ജ്യേഷ്ഠ നമുക്ക് നേരം പോക്കിന് കുറച്ച് നേരം ചൂത് കളിക്കാം, എന്താ ആവാം, അതിനെന്താ വിരോധം എന്ന് പറഞ്ഞു. ചൂത് കളിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അതുകൊണ്ട് അധപ്പതനം മാത്രമേ ഉള്ളൂ ചൂത് കളികൊണ്ട്. പക്ഷേ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ ധർമ്മപുത്രർ സമ്മതിച്ചു പോയി. അപ്പോഴേ ഭീഷ്മർക്കും ദ്രോണർക്കും തോന്നി ഇത് അപകടമാണ്, ചൂതുകളി നിഷിദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല, കലി താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യം, ചൂത് കളിക്കാൻ ആരംഭിച്ചു. ചൂത് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ദുര്യോധനന് പകരം കളിക്കുന്നത് ശകുനിയാണ് എന്ന്. അപ്പം ഭീഷ്മർക്കും ദ്രോണർക്കും തീർച്ചയായും ഇത് അത്യപകടത്തിലേ കലാശിക്കുമെന്ന് തീർച്ചയായും. എന്തിനു പറയുന്നു ചൂത് കളിച്ചു, കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പന്തയം വയ്ക്കണം, പണയം വയ്ക്കണം, എന്നാലേ കളിക്കൊരു രസമുള്ളൂ. അപ്പോൾ രാജാക്കന്മാരാകുമ്പോൾ വളരെ വളരെ സ്വർണ്ണമൊക്കെയാണ്, സ്വർണ്ണക്കിഴിയൊക്കെയാണ് പന്തയമായിട്ട് വയ്ക്കുക. ആ കളിയിൽ ആര് ജയിക്കുന്നു അവർക്കാണ് ഈ പന്തയം വെച്ച സമ്പത്ത് മുഴുവൻ. ഓരോ കളിയിലും ദുര്യോധനൻ ജയിക്കാൻ തുടങ്ങി. അപ്പോൾ ധർമ്മപുത്രൻ്റെ പാണ്ഡവന്മാരുടെ സമ്പത്ത് മുഴുവനോ ദുര്യോധൻ്റെ പക്ഷത്ത്. എന്തിനു പറഞ്ഞു, കളിച്ച് 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 ഉള്ള സമ്പത്ത് മുഴുവനെ ദുര്യോധൻ്റേതായി മാറി. അവസാനം രാജ്യം പണയം വെച്ച് കളിച്ചു. ഒരു കളിയിൽ ജയിച്ചാൽ എല്ലാം അങ്ങോട്ട് തിരിച്ചു തരും, ഇല്ലെങ്കിലോ പന്തയം വെച്ചത് ഇങ്ങോട്ട് കിട്ടും. രാജ്യവും നഷ്ടപ്പെട്ടു, ഇനി പന്തയം വയ്ക്കാനൊന്നുമില്ല എന്ന് വന്നപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരെയായിട്ട് പണയം വയ്ക്കാം, അതിൽ തോറ്റു കഴിഞ്ഞാൽ അവരെ എൻ്റെ അടിമയാവും, ഇല്ലെങ്കിലോ ജയിച്ചാൽ ഇതെല്ലാം തിരിച്ചു കിട്ടുമല്ലോ, ഇനിയൊന്നും നോക്കാനില്ല. അങ്ങനെ സഹദേവനെ പണയം വെച്ചു, ആ കളിയിൽ തോറ്റു, സഹദേവൻ ദുര്യോധൻ്റെ അടിമയായി. പിന്നെ നകുലനെ, അർജുനനെ, ഭീമനെ ഓരോ കളിയിലും പരാജയമാണ്. അടുത്ത കളിയിലെങ്കിലും ജയിച്ചാൽ ഇതെല്ലാം തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കളിക്കുന്നത്. അങ്ങനെയാണ് ഈ ചൂതുകളി ചീട്ടുകളിയൊക്കെ. അവസാനം ധർമ്മപുത്രർ അദ്ദേഹം തന്നെ പണയപ്പെടുത്തി, അതിലും പരാജയപ്പെട്ടു. ഇനിയൊന്നുമില്ല പണയപ്പെടുത്താൻ. ദുര്യോധനൻ പറഞ്ഞു, ഉണ്ടല്ലോ ദ്രൗപദി, ഉണ്ടല്ലോ പാഞ്ചാലിയെ പണയം വെച്ചിട്ടില്ലല്ലോ. അവസാനം അതും പണയപ്പെടുത്തി. ഭാര്യയൊക്കെ പണയപ്പെടുത്തിയിട്ട് ഒരാൾ കളിക്കുകയോ ചോദിച്ചാൽ കലി ബാധിച്ചു കഴിഞ്ഞാൽ ഇന്നത് എന്നൊന്നുമില്ല. ഈ ചിട്ടുകളി ചൂതുകളിയൊക്കെ അങ്ങനെയാണ്. അവസാനം ദ്രൗപദിയെ പണയപ്പെടുത്തി കളിച്ചു, അതിലും പരാജയപ്പെട്ടു. ഇനി എന്താ ചെയ്യുക, ഇനി ഒന്നും കൂടെ കളിക്കാമെന്ന് പറഞ്ഞു. അടുത്ത കളിയിൽ ജയിച്ചാൽ ഇതെല്ലാം തിരിച്ചു തരും, ഇല്ലെങ്കിൽ നിങ്ങൾ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും വേണം. കളിച്ചു, അതിലും പരാജയപ്പെട്ടു. ഇനി ഒരു രക്ഷയില്ല, കാട്ടിലേക്ക് പോകല്ലാതെ നിവൃത്തിയില്ല. ആ അവസരത്തിൽ ദുര്യോധനനും കർണനും ഒക്കെ തുടയിലടിച്ച് അങ്ങനെ പരമാനന്ദമായിട്ട്, എന്തൊരാഹ്ലാദമാണ്. ഉടനെ ആളെ പറഞ്ഞയച്ചു ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഇപ്പം ദ്രൗപദിയൊക്കെ ഇവരുടെ ദുര്യോധൻ്റെ അടിമയാണ്. ആരോ ചെന്ന് പറഞ്ഞു മഹാരാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, ഏത് മഹാരാജാവ്? ദുര്യോധന മഹാരാജാവ്. ദുര്യോധനൻ നിങ്ങൾക്ക് മഹാരാജാവാണ്, എനിക്കാരുമല്ല, എന്നെ വിളിക്കാൻ ദുര്യോധനനാരാ? കാര്യമൊക്കെ അബദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു. ചൂത് കളിച്ച് എല്ലാം പണയപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊന്നും അന്തപ്പുരത്തിലുള്ളവർ അറിയുന്നില്ല. അപ്പോൾ ചോദിച്ചു പാണ്ഡവന്മാർ, അവരെ പണയപ്പെടുത്തിയതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത്? അറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും പാഞ്ചാലി വരാൻ കൂട്ടാക്കിയില്ല, ഈ ദൂതൻ തിരിച്ചു വന്നു. അപ്പോൾ ദുര്യോധനന് കലശലായിട്ട് ദേഷ്യം വന്നു. ദുശാസനോട് പറഞ്ഞു, ദുശാസന നീ പോയിട്ട് അവളോട് മര്യാദയ്ക്ക് വരാൻ പറയുക, അല്ലെങ്കിൽ ബലാത്കാരനെ അവളെ പിടിച്ചു കൊണ്ടുവരണം എന്നു. ദുശാസന ഇത് കേൾക്കാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്തിനാ വല്ലവരെയും പറഞ്ഞയക്കുന്നത്? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ. ദുശാസനം ചെന്ന് ദ്രൗപദിയോട് വരാൻ പറഞ്ഞു. അപ്പോൾ ദ്രൗപദി ശുദ്ധം മാറിയിരിക്കുകയാണ്, രജസ്വലയാണ്, ഏക വസ്ത്രധാരിണിയാണ്. ഈ ചോദ്യമൊക്കെ ദുശാസനോട് ചോദിച്ചു.
പാണ്ഡവന്മാർ സ്വയം പണയപ്പെടുത്തിയിട്ടാണോ എന്ന പണയം വെച്ചത്? അതൊക്കെ നിൻ്റെ ഭർത്താക്കന്മാർ അവിടെ നിൽക്കുന്നുണ്ട്, അവരോട് നേരിട്ട് ചോദിക്കാം. ദ്രൗപദി വരാൻ കൂട്ടാക്കിയില്ല. അവസാനം ദുശാസനൻ രജസ്വലയായ ഏകവസ്ത്രധാരിണിയായ പാഞ്ചാലിയുടെ തലമുട്ടി പിടിച്ച് വലിച്ചഴച്ച് രാജസദസ്സിലേക്ക് കൊണ്ടുവന്നു. ഇതാ നിൽക്കുന്നു നിൻ്റെ ഭർത്താക്കന്മാർ, അവരോട് ചോദിക്കുക എന്ത് സംശയമുണ്ടെങ്കിലും. ദ്രൗപദി ചോദിച്ചു, അങ്ങയെ പണയപ്പെടുത്തിയിട്ടാണോ എന്നെ പണയം വെച്ചത്? ധർമ്മപുത്ര ഒരക്ഷരം മിണ്ടിയില്ല. കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അബദ്ധം മുഴുവനെ പറ്റിപ്പോയി തനിക്ക്. ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവസാനം ദുര്യോധനൻ്റെ ആജ്ഞ അനുസരിച്ച് ദുശാസനൻ ആ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യാണ്, അവളെ നഗ്നയാക്കാനായിട്ട് പറഞ്ഞു. ബലാത്കാരേണ ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഭീഷ്മദ്രോണാദികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു ദ്രൗപദി, ഒരു രാജസദസ്സിലെ ഈ വിധം ഈ സ്ത്രീയെ അപമാനിക്കുന്നത് രാജധർമ്മത്തിന് നിരക്കുന്നതാണോ? പലതും ചോദിച്ചു, പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് പിന്നീട് ഭീഷ്മരെ ശരശയ്യയിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്. അറിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഈ ദുർജന മധ്യത്തിൽ ജീവിക്കുമ്പോൾ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും അതൊന്നും പ്രകാശിക്കില്ല. മാത്രമല്ല അരുത് എന്ന് പറഞ്ഞാലും ദുര്യോധനൻ അനുസരിക്കൂല. ദുര്യോധനാദികളുടെ ആഹാരം കഴിച്ച് തൻ്റെ ശരീരത്തിലുള്ള ഓരോ തുള്ളി രക്തവും ദുര്യോധനോട് കടപ്പെട്ടിരിക്കുകയാണ് ഭീഷ്മരുടെയും ദ്രോണരുടെയും. അപ്പോൾ അവർക്ക് പറയാൻ അധികാരമില്ല, പറഞ്ഞാൽ അനുസരിക്കൂല. അനുസരിക്കില്ലെങ്കിൽ പിന്നെ പറയുന്നത് എന്തിനാ? മാത്രമല്ല വേറെ ഒരു രഹസ്യം, ഭഗവാൻ ദ്വാരകയിലാണെങ്കിലും ഇവിടെ നടക്കുന്നതൊക്കെ ഭഗവാൻ കാണാനായിട്ട് സാധിക്കില്ലേ? പാണ്ഡവന്മാരുടെ ആത്മമിത്രമാണല്ലോ ഭഗവാൻ. ആ ഭഗവാന് സാധിക്കാത്തത് എന്തിരിക്കുന്നു? എന്തോ ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ നടക്കുന്നത്, അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ഞാനാരാ? ഭീഷ്മരൊരക്ഷരം മിണ്ടിയില്ല. ദ്രൗപദി തൻ്റെ വസ്ത്രം മുറുകെ പിടിച്ചു, ദുശാസനൻ ബലാത്കാരണം വലിച്ചഴക്കിയാണ്. തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു. ഈ ഭർത്താക്കന്മാർ അഞ്ചു പേരും മുമ്പിൽ നിൽക്കുന്നുണ്ട്, അവർ തടുക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ ധർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങി. ജ്യേഷ്ഠൻ ഇവരെയൊക്കെ പണയം വെച്ചുവല്ലോ. ഭീഷ്മദ്രോണാദികൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. ഇനി തനിക്ക് ആശ്രയം ആരാണ്? ഇവരാരും എൻ്റെ ബന്ധുക്കളായ ഇവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇതിലും വലിയൊരു അപമാനം ഒരു സ്ത്രീക്ക് വരാനില്ല ജീവിതത്തിൽ. അതും കുറച്ച് ദിവസം മുമ്പേ ചക്രവർത്തി പദവിയിലിരുന്ന രാജസൂയം നടത്തിയ ധർമ്മപുത്രരുടെ പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയാണ്. ഇതിലും മീത ഒരു അപമാനം എന്ത് വരാനിരിക്കുന്നു? അവസാനം ഇനി എനിക്ക് വേറെ ആശ്രയമില്ല, ഒരാൾ മാത്രമേ ആശ്രയമുള്ളൂ, ആ ഭഗവാൻ രക്ഷിച്ചാൽ മാത്രമേ എനിക്കെൻ്റെ മാനം കാക്കാനായിട്ട് സാധിക്കൂ എന്ന് പരിപൂർണം ബോധ്യമായപ്പോൾ ആ വസ്ത്രത്തിലുള്ള പിടുത്തം പോലും വിട്ട് രണ്ട് കൈയും ഉയർത്തി ഉച്ചത്തിൽ ഭഗവാനെ വിളിച്ച് നിലവിളിക്കുകയാണ് പാഞ്ചാലി. ശ്രീകൃഷ്ണ വിഷ്ണു മധുഗൈടഭാരേ ഭക്താനുകമ്പിൻ ഭഗവൻ മുരാരേ ത്രായസ്വമം കേശവലോകനാഥ ഗോവിന്ദദാമോദര മാധവേദി. ശ്രീകൃഷ്ണ വിഷ്ണു മധുഗൈടഭാരേ. കൃഷ്ണ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, മധുഗൈടവന്മാരെ നിഗ്രഹിച്ച ഹേ ഭഗവൻ, ഭക്തന്മാരിൽ അത്യന്തം അനുകമ്പയോടുകൂടിയിരിക്കുന്ന ഹേ ഭഗവൻ, മറ്റാശ്രയമില്ലാത്ത എന്നെ, അനന്യനാഥയായ എന്നെ, ഗോവിന്ദ ദാമോദര മാധവ നീ എൻ്റെ മാനം കാക്കണേ, എനിക്ക് മറ്റൊരാൾ ആശ്രയമില്ല എന്നും പറഞ്ഞ് രണ്ട് കൈയും ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ചു ഭഗവാനെ വിളിച്ചുകൊണ്ട്. എല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ ആ ഭക്തനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനാണ്. ഗീതയിലും ഉദ്ധവർക്കുള്ള ഉപദേശത്തിലും ഭഗവാൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വാക്ക് വെറും വാക്കാവാൻ നിവൃത്തിയില്ലല്ലോ. അഴിച്ചാലഴിയാത്ത വസ്ത്രം ഭഗവാന്റെ സങ്കല്പം മാത്രം കൊണ്ടുണ്ടായി എന്നാണ്. അഴിച്ചഴിച്ചഴിച്ച് ദുശാസനൻ തളർന്നു വീഴുക എന്നല്ലാതെ ദ്രൗപദിയെ അപമാനിക്കാൻ സാധിച്ചില്ല. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും? അരക്ഷിതം തിഷ്ഠതി നിഷ്ഠരക്ഷിതം സുരക്ഷിതം ദൈവഹതം വിനശ്യതി. ആരും രക്ഷിക്കാനില്ല. ഭഗവാൻ ഒരാൾ രക്ഷിക്കുന്നു എന്ന് വന്നാൽ അയാൾ രക്ഷപ്പെടും. ആരൊക്കെ രക്ഷിച്ചാലും ഭഗവാന്റെ രക്ഷയില്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടാനും പോകുന്നില്ല. പ്ലെയിൻ ക്രാഷിൽ എത്രയോ ആളുകൾ മരിച്ചു, ഒരു 9 വയസ്സായ കുട്ടി പരുക്കുകൂടാതെ രക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കും. കാർ ആക്സിഡൻറ്റിൽ കാറിലുള്ള 5 ആളുകൾ മരിച്ചു, അമ്മയുടെ മടിയിലിരിക്കുന്ന 2.5 വയസ്സുള്ള കുട്ടി തെറിച്ച് പുൽത്തകിടിയിൽ ചിരിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നു.
ആരാ ഈ കുട്ടിയെ രക്ഷിക്കുന്നത്? ഭഗവാൻ രക്ഷിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. മാത്രമല്ല, എത്ര ബന്ധുക്കൾ ഉണ്ടായിട്ടും വിശേഷമില്ല, ആപത്ത് വരുമ്പോൾ ഒരേ ഒരു രക്ഷ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കാൻ വേണ്ടിയാണ് വില്ലുമംഗലം ഇതേ ഉദാഹരണം എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ബന്ധുബലമുള്ള ഒരു സ്ത്രീ ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതാ ഇത് തന്നെ ആദ്യം ഉദാഹരിച്ചത്. അഞ്ച് ഭർത്താക്കന്മാർ, അഞ്ച് പേരും അത്യന്തം പ്രബലന്മാർ. അവരുടെ അസാന്നിധ്യത്തിലല്ല, അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ അക്രമം നടന്നത്. പക്ഷെ അവർക്ക് വില്ലാളി വീരന്മാരാണെങ്കിലും അവർക്ക് തടുക്കാൻ നിവൃത്തിയില്ല. കൈ ധരിക്കുന്നുണ്ട് ഭീമനും അർജുനനും, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? ധർമ്മത്തിൻ്റെ ബന്ധനത്തിൽ അവർ കുടുങ്ങി. അവർക്ക് തടുക്കാൻ ശക്തിയുള്ളവരാണ്, അതിനെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്, അവർക്ക് പ്രാപ്തിയുണ്ടെന്ന്. പക്ഷേ തടുക്കാൻ സാധിച്ചില്ല. അല്ലാതെ തൻ്റെ കഴിവിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ചിലർക്ക് അങ്ങനെ കഴിവൊക്കെ ഉണ്ടാകും, പക്ഷേ തൻ്റെ കഴിവിനെക്കുറിച്ച് തനിക്കറിയില്ല. വേറെ വല്ലവരും പറഞ്ഞാലേ ഉണരൂ. ഹനുമാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. സീതാന്വേഷണത്തിന് വേണ്ടി വാനരസംഘത്തെ നാലാക്കി. തെക്കോട്ടാണ് സീതാദേവി പോയത് എന്നറിഞ്ഞിട്ടും ഒരു സംഘം വാനരന്മാർ ഞങ്ങൾ വടക്കോട്ട് പോകാം എന്നാണ് അന്വേഷിച്ചുകൊണ്ട്. വേറെ ചിലർ തെക്കോട്ട്, ഒരു സംഘം വാനരന്മാർ, ഒരു സംഘം വടക്കോട്ട് പോയി. തെക്കോട്ട് ഒരു സംഘേ പോയുള്ളൂ, ബാക്കി കിഴക്കും പടിഞ്ഞാറും വടക്കുമൊക്കെയാണ് അധികം വാനരന്മാർ പോയത്. ഏതാ തെക്കോട്ട് കൊണ്ടുപോയ സീതയെ അന്വേഷിച്ചിട്ട്, അവരെ പിന്നെ വാനരന്മാരെന്നല്ലാതെ എന്താ പറയേണ്ടത്? തെക്കോട്ട് പോയ വാനരന്മാർ സമുദ്രതീരത്ത് ചെന്നു. അവർക്ക് മനസ്സിലായി ലങ്കയിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. പക്ഷേ ലങ്കയിലേക്ക് ചാടാൻ ആർക്കാ സാധിക്കുക? 100 യോജന ദൂരമാണ് സമുദ്രം ചാടിക്കിടക്കേണ്ടത്, ആർക്കാ കിടക്കാൻ സാധിക്കുക? ഇത് സാധിക്കുന്ന കാര്യമാണോ? സീതയെ കാണാതെ കണ്ട് തിരിച്ചു ചെല്ലാനും നിവൃത്തിയില്ല. സുഗ്രീവൻ്റെ ആജ്ഞയാണ്, സുഗ്രീവന് വധിച്ചു കളയും. സീതാദേവിയെ കാണാനും നിവൃത്തിയില്ല, ഇനി എന്തു ചെയ്യും? ഇവിടെ കിടന്ന് മരിക്കുക തന്നെ. അവരൊക്കെ അവിടെ പ്രായോപവേശം ചെയ്യാൻ തയ്യാറായി, അതായത് മരിക്കാൻ തയ്യാറായി, അവിടെ സമുദ്രതീരത്ത് കിടന്നു. അപ്പോൾ ചിലർ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് മരിച്ചിട്ടെന്താ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ദൂരം ചാടാൻ സാധിക്കുമെന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വാനരൻ പറഞ്ഞു, 100 യോജനയൊക്കെ ആരെ കൊണ്ട് പറ്റും? 10 or 25 ഒക്കെ യോജനയാണെങ്കിൽ ഞാൻ ചാടുമായിരുന്നു, അതൊന്നും പറ്റില്ല, വെറുതെ പറയുന്നേ, അയാളോട് ചാടാൻ പറയില്ലല്ലോ. വേറൊരു വാനരൻ പറഞ്ഞു, 25 ഒന്നുമല്ല 50 യോജന ഞാൻ ചാടുന്നു, എന്താ വിശേഷമുള്ള, സമുദ്രത്തിൽ വീണ് ചാവല്ലേ ഉള്ളൂ. വേറൊരു വാനരൻ 75 പറഞ്ഞു, ഒരാൾ 80, ഒരാൾ 90, 99 വരെയൊക്കെ ഒപ്പിക്കാം, 100 പറ്റും തോന്നണില്ല എന്ന് ഒരുത്തൻ. കാരണം 100 പറ്റുമെന്ന് പറഞ്ഞാൽ ചാടാൻ പറഞ്ഞാലോ സീതാദേവി അന്വേഷിക്കാൻ. വേറൊരുത്തൻ പറഞ്ഞു, 100 യോജനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല പറഞ്ഞു, ആ രക്ഷപ്പെട്ടു, ഇവനെ പറഞ്ഞേക്കാലോ, പക്ഷേ തിരിച്ച് ചാടേണ്ട കാര്യം ഉറപ്പിച്ചുകൊള്ളാട്ടോ പറഞ്ഞു. ഒരു ഊക്കനൊക്കെ അങ്ങോട്ട് പോയി എന്ന് വരും, പിന്നെ സീതാദേവിയെ കണ്ട് ഇങ്ങോട്ട് വന്ന് പറയാൻ ആളില്ലെങ്കിൽ പിന്നെ എന്താ പോയിട്ട് കാര്യം? ഇനി ആർക്കും ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ വേറൊരു വാനർ, ദൂരം ഒരിക്കലും പ്രശ്നമല്ല, എന്നാൽ പിന്നെന്താ പോകരുതേ. പക്ഷെ എന്താ അറിയോ, ഈ ചില്ലറച്ചാട്ടം വശമല്ല, ഒരു 100-200 യോജന അപ്പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ വീഴുക. അപ്പം ഈ ലങ്കയുടെ അപ്പുറത്ത് സമുദ്രത്തിൽ പോയിട്ട് വീഴുമോ എന്നുള്ള പേടി. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വമ്പത്തരം പറയുക തനിക്ക് കഴിവില്ലെങ്കിൽ. ഹനുമാൻ മാത്രം ഒന്നും ഉണ്ടെന്നില്ല, ഹനുമാൻ എന്തും സാധിക്കും, അത്ര സിദ്ധികളുണ്ട്. പക്ഷേ ഹനുമാൻ അറിയില്ല തൻ്റെ കഴിവിനെക്കുറിച്ച്. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആഞ്ജനേയൻ ഇവിടെ ഉണ്ടല്ലോ, ആഞ്ജനേയൻ എന്താ സാധിക്കാത്തത്? അപ്പം ആഞ്ജനേയൻ ഉണർന്നു, ഉടനെ ചാടാൻ തയ്യാറായി. അപ്പോൾ ചില വാനരന്മാർ പറഞ്ഞു, അതേ വല്ലവരും പറയുന്നത് കേട്ടിട്ട് വെറുതെ കുട്ടറ ചാവാൻ പോണ്ടാട്ടോ, പച്ച വെള്ളവും കുടിയും കിട്ടില്ല, ഉപ്പുവെള്ളം കുടിച്ച് ചാവേണ്ടി വരും. പക്ഷെ ഒരു വിഷമവുമില്ല, കൃതാർത്ഥോഹം കൃതാർത്ഥോഹം അദ്യ പശ്യാമി ജാനകിയും, ഞാൻ കൃതാർത്ഥനാണ് കൃതാർത്ഥനാണ്, എന്നെങ്കിലും ആ സീതാമാതാവിനെ എനിക്ക് കാണാൻ സാധിക്കുമല്ലോ എന്നൊക്കെ. അപ്പം നീ ചാടാൻ തന്നെ പോവാൻ തന്നെ തീരുമാനിച്ചത്? അതെ, കാണേണ്ടവരെയൊക്കെ കണ്ട് പൊക്കോ, ഇനി കാണാൻ പറ്റില്ലല്ലോ, ഒടുക്കത്തെ ചാട്ടല്ലേ എന്ന് ചിലർ. അപ്പോഴും ഒരു ഭയവുമില്ല, ഈ ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തിലും രാമനാമം എൻ്റെ ഈ നാവിലും ഉള്ളപ്പോൾ എനിക്കെന്താ സാധിക്കാത്തത്? ഞാൻ രാമബാണത്തെ പോലെ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് ഹനുമാൻ ചാടുക. അപ്പോൾ സ്വയം കഴിവുണ്ടെങ്കിലും അത് അറിയില്ല ചിലർക്ക്, മറ്റൊരാൾ പറയണം. എന്നാൽ ഭീമനും അർജുനനും ആ കൂട്ടത്തിലല്ല, അവർക്ക് ഇല്ലാത്ത കഴിവ് കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഭീമനെ സംബന്ധിച്ച ഈ ഗത കയ്യിലുള്ളിടത്തോളം കാലം ലോകത്തിലൊരു ശക്തിക്കും തന്നെ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസമാണ്. അർജുനൻ്റെ കഥ പറയേണ്ട, വില്ലാളി വീരനാണല്ലോ ഗാന്ധീവം എന്ന് പ്രസിദ്ധമായിട്ടുള്ള വില്ല. അർജുനൻ എന്താ സാധിക്കാത്തത്? ഇല്ലാത്ത കഴിവും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരിക്കലും ഭഗവാന്റെ ഇടയ്ക്കേക്ക് ദ്വാരകയിലേക്ക് അർജുനൻ വരേണ്ടായി. വളരെ സന്തോഷമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു അർജുനനെ. എന്നിട്ട് അർജുനനോട് കുശല പ്രശ്നം ചെയ്തു. വീട്ടിലൊരാൾ വന്നാൽ നമ്മൾ യാത്രയൊക്കെ സുഖമായില്ലേ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, ഇതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്.
വളരെ സ്നേഹത്തോടു കൂടി ഭഗവാൻ ശ്രീമൽ സഖേ വിജയ ധീമൻ സകല ഗുണ ഗുണധാമൻ സ്വാഗതമോ സുധാമൻ വീരൽ വൃക്കോദരനു സ്വൈരം വസിക്കുന്നല്ലി സഹജാവപി സഹജമലഗുണഗണ മഹിതാതവ ദയിതാപിചകുരുവര ശ്രീമൽ സഖേ വിജയ ധീമൻ സകല ഗുണ ശ്രീമൽ സഖേ വിജയ അർജുന, യാത്രയൊക്കെ സുഖമായില്ലേ? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? കുന്തി മാതാവിന് സുഖമല്ലേ? ജ്യേഷ്ഠന് ഭീമന് സുഖമല്ലേ? എൻ്റെ സഹോദരി നിൻ്റെ ഭാര്യ അവക്ക് സുഖമല്ലേ? ഞാൻ എല്ലാവരുടെയും സുഖമൊക്കെ അന്വേഷിക്കുക. അങ്ങനെയാണല്ലോ വീട്ടിലൊരു അതിഥി വന്നാൽ വളരെ സ്നേഹപൂർവ്വം ഭഗവാൻ എല്ലാവരുടെയും കുശലം അന്വേഷിച്ചു. അപ്പോൾ ഭഗവാൻ അർജുൻ്റെ ഒരു മറുപടിയുണ്ട്, വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അർജുനൻ മറുപടി പറയുന്നത്. സ്വത്തവേ വലിയ വിനയമൊന്നും ഇല്ല, എന്നാലും ഇപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വിനയം നടിക്കാൻ വിഷമമില്ലല്ലോ എന്ന് വിചാരിച്ച് വളരെ വിനയം നടിച്ചുകൊണ്ട് അർജുനൻ്റെ ഒരു മറുപടി. എന്താ മറുപടി? നാഥ ഭവൽ ചരണ ദാസര ഈ ജനന നാഥ ഭവൽ ചരണ ദാസര ഈ ജനന ഏതാകിലു വരുമോ വരുമോ ബാധ. അങ്ങയുടെ ബാധദാസന്മാരായ ഞങ്ങൾക്കുണ്ടോ ദുഃഖം? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ വളരെ വളരെ സുഖമായിട്ടിരിക്കണു. വളരെ വിനയത്തോടു കൂടി, വിനയല്ല വിനയം നടിക്കുകയാണ്. ഭഗവാൻ അറിയില്ല ഇത് വിനയമുള്ളതാണോ നടിച്ചതാണോ ഒക്കെ ഭഗവാന് മനസ്സിലാവില്ല. ഭഗവാൻ പറഞ്ഞു, വളരെ സന്തോഷമായി അർജുന, ഏതായാലും നീ വന്നില്ലേ, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചാൽ വലിയൊരു സന്തോഷം. ഇങ്ങനെയുള്ള ഈ സുഹൃത് സമാഗമമുണ്ടല്ലോ, ഇതല്ലേ ജീവിതത്തിൽ ഒരു ഒരു ആനന്ദമുള്ള ദിവസം? അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ താമസിക്കരുതേ, ഇങ്ങനെയുള്ള സജ്ജനങ്ങളൊക്കെ ദുർലഭമായിട്ടേ ഇവിടെ വരാറുള്ളൂ എന്നാണ്. അർജുനനും വിചാരിച്ചു, ശരിയാണത്, ആരപ്പം ഇവിടെ വരാനുള്ള ഞാനൊക്കെ അല്ലാതെ ഇനി ഇവർക്ക് വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തീർത്ത് കൊടുക്കാം എന്നൊക്കെ ഉള്ള കുറച്ച് പണ്ഡിതനാണെന്നൊക്കെ ഭാവം ഉണ്ട് അർജുനനെ. ഏതായാലും ആവാം, വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിക്കുകയാണ് ദ്വാരകയിൽ. ഭഗവാൻ എന്തിനാ ഇത് പറഞ്ഞത്? അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ, എന്താ എന്തോ ചില ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ്റെ വരവ്. ആ ബ്രാഹ്മണനെ ജനിക്കുന്ന കുട്ടികളൊക്കെ അതാത് സമയത്ത് മരിക്കുകയാണ്. അപ്പോഴൊക്കെ ഭഗവാന്റെ അടുത്ത് വന്ന് സങ്കടം പറയും, ഒരു രക്ഷയില്ല. അങ്ങനെ 8 കുട്ടികൾ മരിച്ചു, 9-ാമത്തെ കുട്ടിയും മരിച്ചപ്പോൾ ആ കുട്ടിയുടെ ശവം എടുത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഭഗവാന്റെ സദസ്സിൽ വന്നിട്ട് അവിടെ വെച്ച് മാറത്തടിച്ച് നിലവിളിക്കുക, ഭഗവാനെ ഇത് എൻ്റെ 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ അല്ല, 9-ാമത്തെ പുത്രനാണ്, എന്തപരാധമാണ് ഞാൻ ചെയ്തത്? ഒരു ബ്രാഹ്മണൻ്റെ പുത്രനെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് സാധിക്കില്ലേ കൃഷ്ണ? പലതും അങ്ങടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരുപാടങ്ങടെ പരാതികൾ പറഞ്ഞു. ഭഗവാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ഓരോരുത്തർ അവരവരുടെ പ്രാരംഭത അനുഭവിക്കുക, അതിനിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന തോന്നും. അതൊന്നും അല്ല മറുപടി പറയാൻ ഞാൻ ഇവിടെ ഒരുത്തനെ നിർത്തിയിട്ടുണ്ട്, അതാണ് ഭഗവാന്റെ മനസ്സിൽ. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അർജുനന് പിന്നെ എന്താ ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും എല്ലാവരെയും കൂടി ശകാരിക്കാൻ തുടങ്ങി. ഈ ഭരിക്കുന്നവർ ധർമ്മനിഷ്ഠയോടുകൂടി ഭരിക്കുന്നു എന്ന് വന്നാൽ അകാലത്തിലുള്ള മരണം ഉണ്ടാവില്ല, ക്ഷാമം ഉണ്ടാവില്ല, മാറാവ്യാധികൾ ഉണ്ടാവില്ല, ഇതൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഈ ഒരു ബ്രാഹ്മണൻ്റെ കുട്ടി രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളൊക്കെ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് കുറേ ഉണ്ടല്ലോ അവിടെ ക്ഷത്രിയന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നു. ഭരിക്കുന്നത് ധർമ്മനിഷ്ഠയോടുകൂടി അല്ല എന്നാണല്ലോ ഇതിൻ്റെ തെളിവ്. എന്തപരാധമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരുപാട് ശകാരിച്ചു. ക്ഷത്രിയ വംശത്തെ ഒന്നടങ്ങ് അങ്ങോട്ട് ശകാരിച്ചു.